الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، ما بعد. إن أريد الاستراحة ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. صدق الله مولانا العظيم. وإنه لكتاب عزيز لا يأتيه الباطل من بين يديه ولا من خلفه، تنزيل من حكيم حميد. صدق الله مولانا العظيم. صحوات عليكم. ഈമാനിൻ്റെ ശാഖകളെക്കുറിച്ച് നാം നടത്തിവരുന്ന ഈ ക്ലാസിൻ്റെ ഭാഗമായി ഇന്നലെ നമ്മൾ അള്ളാഹുവിൻ്റെ കിതാബുകളിൽ, വിശിഷ്യ ഖുർആനു ഷെരീഫിലുള്ള വിശ്വാസം എന്ന ഭാഗം ചില കാര്യങ്ങൾ സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളാണ് ഇന്നും നാം ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊക്കെ അറിയുന്ന കാര്യം തന്നെ, അതുകൊണ്ട് അതിലത്ര പ്രാധാന്യമൊന്നുമില്ല. ഫിഖ്ഹിന്റെ എന്തെങ്കിലും വിഷയങ്ങൾ ചോദിക്കാം എന്ന് വെക്കുന്നതിൽ കാര്യമില്ല. ഫിഖ്ഹ് എപ്പോഴും ചോദിക്കേണ്ടത് തന്നെയാണ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നാം പലരും അറിവുള്ളവരാണെങ്കിലും നമ്മുടെ ശ്രോതാക്കളിൽ ഏകദേശം 240 ആള് ID ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതിൽ വലിയൊരു ഭാഗം ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുന്നവരുണ്ടാകാം. അതിൽ ചെറിയൊരു ഭാഗം ചെറുപ്പത്തിൽ വിവിധ കാരണങ്ങളാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാൻ സന്ദർഭം ലഭിക്കാത്തവരും സൗകര്യം കിട്ടാത്തവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ വളരെ ചെറിയ കാര്യങ്ങൾ വരെ ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തുന്നത്. വിവരമുള്ളവർക്ക് തോന്നും അതൊക്കെ പറയണോ, എല്ലാവർക്കും അറിയില്ലേ എന്ന് വിചാരിക്കരുത്. അറിവില്ലാത്ത ചുരുക്കം ചില ആളുകൾ, എന്നാൽ അവരൊന്നും അറിയാത്തവരല്ല, അവർ വലിയ സ്ഥാനങ്ങളിലും പദവികളിലും ഇരിക്കുന്ന ആളുകളാണ്. പക്ഷേ ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ ചുറ്റുപാടിൽ സാഹചര്യത്തിൽ പഠിക്കാൻ പറ്റിയില്ല ഇസ്ലാമിനെ പറ്റി. പഠിക്കാൻ ഒരു പ്രത്യേക സമയമില്ലല്ലോ, എപ്പോഴും പഠിക്കാം, മരണം വരെ നമുക്ക് പഠിക്കാനുള്ള സമയം തന്നെ. അപ്പം അങ്ങനെയുള്ള ആളുകളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് വിഷയങ്ങൾ പറയുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞു, യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കിതാബുകളൊക്കെ അവൻ്റെ വിശുദ്ധ കലാമാണ്, അത് മുഴുവനും സത്യമാണ്. ജനങ്ങളുടെ, സൃഷ്ടികളുടെ ഇഹ പര വിജയത്തിന് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സത്യസന്ധങ്ങളാണ് എല്ലാ കിതാബുകളും. എന്നാൽ തികച്ചും കാലികവും ലോകാവസാനം വരെ പ്രസക്തവുമായ സമ്പൂർണ്ണ കിതാബ് എന്ന് അവകാശപ്പെടാൻ ഇന്ന് ഖുർആനല്ലാതെ മറ്റൊന്നുമില്ല. അതിൻ്റെ ഒരു കാരണം ഇന്നലെ നാം പറയുകയുണ്ടായി, മറ്റുള്ള കിതാബുകളൊക്കെ, അതാത് അംബിയാ മുർസലുകളുടെ കാലഘട്ടത്തിലേക്കും ചില പ്രത്യേക ജനവിഭാഗത്തിലേക്കും അവതരിപ്പിക്കപ്പെട്ടതായതുകൊണ്ട് ഇന്ന് അത് പ്രസക്തങ്ങളല്ല. ഒരു കാരണം അതാ. മറ്റൊരു കാരണം, ഇന്നലെ അത് വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും ഇന്നലെ തന്നെ അത് സൂചിപ്പിച്ചു, മറ്റൊരു കാരണം ആ അംബിയ മുർസലുകളുടെ വേർപാടിന് ശേഷം, അവരുടെ വഫാത്തിന് ശേഷം, ആ സമുദായം ഇൽക്കാലത്ത് കൈകാര്യം ചെയ്തപ്പോൾ അതിൻ്റെ അനുയായികൾ അവരുടെ ഭൗതികമായ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി കിതാബുകളിൽ വിവിധ രീതിയിൽ കൃത്രിമങ്ങൾ നടത്തി. അതിലേറ്റവും പ്രധാനമായത് ഓരോരുത്തരും യഥേഷ്ടം അതിനെ പരിഭാഷപ്പെടുത്തുകയും ഈ പരിഭാഷ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളായി അവതരിപ്പിക്കപ്പെടുകയും പിന്നീട് അവർക്ക് വ്യാഖ്യാനങ്ങളും, വ്യാഖ്യാനങ്ങൾക്ക് പരിഭാഷകളും, ആ പരിഭാഷകൾക്ക് വ്യാഖ്യാനങ്ങളുമായി കാലാന്തരത്തിൽ മൂലകൃതി തീരെ അപ്രത്യക്ഷമാവുകയും യഥാർത്ഥ വേദഗ്രന്ഥം എന്ത് എന്ന് വ്യക്തമായി സമർപ്പിക്കാനുള്ള യാതൊരു രേഖയുമില്ലാത്ത അവസ്ഥ ഇന്ന്
അവ നിലവിലില്ല എന്നതാണ് രണ്ടാമത്തെ കാരണം. അക്കൂട്ടത്തിൽ ഏറെ കൈകടത്തൽ നടത്തിയ വിഭാഗമാണ് ജൂതന്മാർ. പരിഭാഷയിൽ ഒതുക്കാതെ അവർക്ക് അനിഷ്ടകരമായ, താൽപര്യമില്ലാതെ തോന്നിയ ഭാഗങ്ങളെ വേദത്തിൽ നിന്ന് മനഃപൂർവ്വം പണ്ഡിത വിഭാഗം മുറിച്ചു മാറ്റുകയും അവരുടെ ഇംഗിതങ്ങൾക്കും താൽപര്യങ്ങൾക്കും അനുഗുണമായി പല ഭാഗങ്ങളും എഴുതി ചേർക്കുകയും ചെയ്യുക എന്ന് പറയുന്ന അതിഗുരുതരമായ കയ്യേറ്റം തന്നെ ജൂത ജനവിഭാഗം നടത്തുകയുണ്ടായി. ഇതിന് ഖുർആൻ തന്നെ സാക്ഷിയാണ്. ക്രിസ്തീയരോ, അവർ യഥാർത്ഥത്തിൽ മൂലകൃതി നഷ്ടപ്പെട്ടു. ചില ആളുകൾ എഴുതിയുണ്ടാക്കിയ ചരിത്ര ഗ്രന്ഥങ്ങളും വ്യാഖ്യാന ഗ്രന്ഥങ്ങളും പരിഭാഷകളും കൂട്ടിച്ചേർത്ത് യഥാർത്ഥ വേദം ഏതാണെന്ന് വലിയ പുരോഹിതന്മാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ സൂനഹദോസ് ചേർന്ന് ഇതിലുള്ള നൂറുകണക്കിന് കോപ്പികളിൽ നിന്നും സെലക്ട് ചെയ്ത 400 കോപ്പികൾ വേദം തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള മത്സരവേദിയിൽ സമർപ്പിക്കപ്പെടുകയും ഈ 400 ഒന്നൊന്നുമായി വ്യക്തമായ വ്യത്യാസമുള്ള അതിൽ നിന്ന് നറുക്കെട്ട് 4 തിരഞ്ഞെടുക്കുകയും ആ 4 യേശുവിന് അള്ളാഹു തമ്പുരാൻ ഇറക്കിയ വേദമാണ് എന്ന് സൂനഹദോസ് തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ഈ 4 ആയിരക്കണക്കിനുണ്ടായതിൽ നിന്ന് തെരഞ്ഞെടുത്ത 400 നിന്ന് നറുക്കിട്ടെടുത്ത ഈ 4 ബാക്കി 396 യേശുവിന് അവതരിപ്പിക്കപ്പെട്ട ബൈബിൾ അല്ല എന്ന് പറയാൻ കണ്ണിതമായ രേഖ അവരുടെ കയ്യിലില്ല. ഈ തെരഞ്ഞെടുക്കപ്പെട്ട 4 യഥാർത്ഥ ബൈബിളാണ് എന്ന് തെളിയിക്കേണ്ട രേഖയും അവരുടെ കൈവശമില്ല. എന്നാൽ ഈ 4 ഒന്നൊന്നിൽ നിന്നും ഒരുപാട് ഭാഗങ്ങളിൽ തികച്ചും വ്യത്യസ്ത പരാമർശങ്ങളും നിലപാടുകളും ഉള്ളതുമാണ്. 4 ഏതായാലും ഒന്നാവാൻ യാതൊരു നിവൃത്തിയുമില്ല. അപ്പോൾ ഈ 4 തന്നെ യഥാർത്ഥ യേശുവിൻ്റെ ബൈബിൾ ഏത് എന്ന് പറയാൻ പോപ്പിന് പോലും പറ്റാത്ത അവ്യക്തത. അങ്ങനെ സത്യം മൂടപ്പെട്ട് യഥാർത്ഥ ഗ്രന്ഥം കൈമോശം വന്ന് ഖുർആൻ പരിചയപോലെ വാല് മാർഗമറിയാതെ, ലക്ഷ്യം മനസ്സിലാക്കാൻ കഴിയാതെ വഴികെട്ട് കിടക്കുന്നു. ഇന്നൊരു കേവല സാധാരണഗതിയിൽ ഒരു ചോദ്യം ചോദിച്ചാൽ തന്നെ ഇതാണ് യേശുവിന് അവതരിപ്പിക്കപ്പെട്ട ബൈബിളെങ്കിൽ ഇതെന്തുകൊണ്ട് 4 തീർന്നു എന്ന ചോദ്യത്തിന് മുന്നിലോ ബൈബിൾ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ നേരിട്ട് എഴുതിയോ, എഴുതിയെങ്കിൽ ആ കോപ്പി എവിടെ എന്നിങ്ങനെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാനല്ലാതെ വ്യക്തമായ മറുപടി പറയാൻ പറ്റാതെ യഥാർത്ഥത്തിൽ ഇന്ന് ബൈബിൾ പഴയ നിയമം എന്ന പേരിൽ പരിചയപ്പെടുത്തപ്പെടുന്ന അവർ പറയുന്ന തൗറാത്തും ബൈബിൾ പുതിയ നിയമം എന്ന പേരിൽ പരിചയപ്പെടുത്തപ്പെടുന്ന ഇഞ്ചീൽ എന്ന് അവർ പറയുന്ന പുതിയ നിയമങ്ങളും കീർത്തന പുസ്തകം എന്ന പേരിൽ അവർ പരിചയപ്പെടുത്തുന്ന ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് ഇറക്കപ്പെട്ട സബൂർ ആണെന്ന് അവരവകാശവാദം ഉന്നയിക്കുന്ന ഈ 3 അവർ പറയുന്നത് ഇന്നത്തെ ആധുനിക ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്നു മൂസാനബിയുടെ തൗറാത്തും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഇഞ്ചീലും ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ സബൂറും ഉൾപ്പെടുന്ന സമാഹാരമാണ് ഇന്നത്തെ ആധുനിക ബൈബിൾ എന്ന്. പക്ഷെ ഇത് തെളിയിക്കാനോ സമർത്ഥിക്കാനോ വേണ്ട യാതൊരു രേഖയും ബുദ്ധിപരമായോ ചരിത്രപരമായോ സമർത്ഥിക്കാൻ സാധ്യമല്ല എന്നത് വളരെ രഹസ്യമായ ഒരു സത്യമാണ്.
ഉറപ്പായി മനസ്സിന് ശാന്തമായി, മനസ്സിന് ഒരു ചാഞ്ചാട്ടവും സംശയവും ഇല്ലാതെ ഉറപ്പിച്ച് ഇതാണ് അള്ളാഹു അവതരിപ്പിച്ച വേദം എന്ന് പറയാൻ ബുദ്ധിപരമായോ ചരിത്രപരമായോ ഒരു രേഖയുമില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നു, യഥാർത്ഥ ബൈബിൾ പുതിയതാവ നിയമമാവട്ടെ പഴയ നിയമമാവട്ടെ കീർത്തന പുസ്തകമാവട്ടെ ഇന്ന് നിലവിൽ അതിന്റെ യഥാർത്ഥ രൂപങ്ങളില്ല. രണ്ട് കാരണങ്ങളാൽ, ഒന്ന്, ഓരോരുത്തരും യഥേഷ്ടം പരിഭാഷപ്പെടുത്തി, ഈ പരിഭാഷയൊക്കെ യഥാർത്ഥ ബൈബിളാണ് അല്ലെങ്കിൽ യഥാർത്ഥ തൗറാത്തും ഇഞ്ചീലുമാണ് എന്ന വാദം, ഇത് അവരെ മൂലഗ്രന്ഥം നഷ്ടപ്പെടുത്താൻ കാരണമാക്കി. മറ്റൊന്ന്, ജൂത പണ്ഡിതന്മാർ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് പലതും എഴുതിച്ചേർക്കുകയോ അവർക്ക് താല്പര്യമില്ലാത്ത സ്വീകാര്യമല്ലാത്ത പല ഭാഗങ്ങളും വിട്ടുകളയുകയോ ചെയ്ത് ബോധപൂർവം നടത്തിയ കയ്യേറ്റം കൊണ്ടും, നസാറാക്കളെ സംബന്ധിച്ച് മൂലകൃതി നഷ്ടപ്പെട്ട് യഥാർത്ഥ ബൈബിൾ ഏതാണെന്ന് കണ്ടെത്താനുള്ള നടത്തിയ മാനുഷികമായ സാധാരണ ശ്രമം പക്ഷേ യേശുവിന്റെ അപ്പോസ്തലന്മാരുടെ കൈപ്പടയിൽ എഴുതപ്പെട്ട യഥാർത്ഥ ബൈബിള് ഒന്നുപോലും സമർപ്പിക്കാനില്ലാതെ ആരെയൊക്കെയോ ഓർമ്മക്കുറിപ്പിൽ നിന്ന് പിന്നീട് എഴുതപ്പെട്ട ഒരു ചരിത്ര പുസ്തകം എന്ന് മാത്രം കേവലം അവകാശപ്പെടാൻ പറ്റുന്ന ബൈബിൾ എന്ന പേരിൽ ഒരു പുസ്തകമുണ്ടെന്നല്ലാതെ ഇത് തെളിവ് സമർത്ഥിച്ചുകൊണ്ട് ബുദ്ധിപരമായോ ചരിത്രപരമായോ യഥാർത്ഥ ഇഞ്ചിയിലാണെന്ന് പറയാൻ പറ്റുന്നൊരു വേദം അവരുടെ കയ്യിലില്ലാതെ ഇരുട്ടിൽ തപ്പുന്നൊരവസ്ഥ, ഇത് രണ്ടാമത്തെ കാരണമാണ്. ഇന്നവർ സമർത്ഥിക്കുന്ന വേദഗ്രന്ഥം എന്ന് പറയപ്പെടുന്നത് സ്വീകാര്യമല്ല എന്ന് പറയാൻ, ഒന്ന്, അത് കാലികമല്ല. ഇന്നലെ നമ്മൾ വളരെ വ്യക്തമായ കാര്യം പറഞ്ഞു, ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കൊടുത്തിരുന്ന ടെക്സ്റ്റ് ബുക്ക് ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ പി ജിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ടെക്സ്റ്റ് ബുക്ക് അയച്ചു കൊടുക്കാൻ പറ്റില്ല. അത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലും പഠിച്ച ടെക്സ്റ്റ് ബുക്കാണ്, അത് ടെക്സ്റ്റ് ബുക്ക് അല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ആ ഡിഗ്രിക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ പി ജിക്ക് പഠിക്കുന്ന അതല്ലെങ്കിൽ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് കൊടുക്കാവുന്നതല്ല, അത് കാലികമല്ല എന്നതുപോലെ യഥാർത്ഥമുണ്ട് എന്ന് വന്നാൽ തന്നെയും ഇന്നത് കാലികമല്ല, അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏതുപോലെ ക്രിസ്ത്യാനികൾ ഇന്ന് ചെയ്യുന്നത് പോലെ യേശുവിന്റെ ജന്മദിനം ആഘോഷിക്കുക എന്ന പേരിൽ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ അതിനോടടുത്ത ദിവസങ്ങളിൽ തുടങ്ങി അവര് സ്റ്റാർ പ്രദർശിപ്പിക്കാറുണ്ട്. അവരുടെ ഷോപ്പുകളിലും വീടുകളിലും വഴിയോരങ്ങളിലും ഒക്കെ സ്റ്റാർ. ഇതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് ഇരുട്ടിന്റെ അന്ധകാരത്തിൽ വെളിച്ചത്തിന്റെ വെള്ളി നക്ഷത്രമായി ഈ ലോകത്ത് ഉദയം ചെയ്ത മഹാനായ ഈസ നബി അലൈഹി ഇസ്ലാമിന്റെ ആഗമനം പ്രതീകാത്മകമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നമ്മൾ പറയുന്നത് ശരി, സത്യമാണ്, ലോകമാകമാനം അന്ധകാരത്തിന്റെ ഇരുട്ടിൽ കൂരിരുട്ടിൽ മൂടിക്കിടന്നിരുന്ന സമയത്ത് അന്നൊരിത്തിരി വട്ടം നൽകിക്കൊണ്ട് മഹാനായ ഈസ നബി അലൈഹി ഇസ്ലാം ഈ ലോകത്ത് ജന്മം കൊണ്ടത് രാത്രിയിലെ ഇത്തിരി വട്ടം നൽകുന്ന സ്റ്റാർ പോലെ തന്നെയാണ്. അത് പ്രകാശമുള്ളതാണ്, പക്ഷേ അതിന്റെ ചുറ്റുവട്ടത്തിൽ ചെറിയൊരു പ്രകാശം അതിന് കിട്ടും. പക്ഷേ പ്രഭാത സൂര്യൻ ഉദയം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഈ നക്ഷത്രത്തിന് ഇത്തിരി വട്ടത്തിന്റെ ആവശ്യമില്ലല്ലോ. നക്ഷത്രം മോശമായതുകൊണ്ടോ അതിനെ ചുറ്റുവട്ടത്ത് പ്രകാശം അതിനില്ലാത്തത് കൊണ്ടോ അല്ല, സൂര്യോദയം നടന്നു കഴിഞ്ഞാൽ, സൂര്യപ്രകാശം ലോകത്ത് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ട് പൂർണ്ണമായും ഓടിയൊളിച്ചു കഴിഞ്ഞു, സൂര്യോദയം സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ മെഴുകുതിരി കത്തിക്കേണ്ട ആവശ്യമില്ല, ബൾബ് ലൈറ്റ് കത്തിക്കേണ്ട ആവശ്യമില്ല, നക്ഷത്രത്തിന് വെളിച്ചം തീരെ പ്രസക്തവുമല്ല. അപ്പൊ നക്ഷത്രം മോശമായതുകൊണ്ടല്ല, നക്ഷത്രത്തിന് അതിന്റെ പരിസരത്ത് വെളിച്ചം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടുമല്ല, പ്രഭാതം പൊട്ടി വളർന്ന് സൂര്യൻ ഉദിച്ചപ്പോൾ പിന്നെ അത് പ്രസക്തിയില്ലാതായി, കാലികമല്ല സമയോചിതമല്ല എന്നതുപോലെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ സൂര്യശോഭയാവുന്ന വിശുദ്ധ ഖുർആനുമായി ഈ ലോകത്തുദയം ചെയ്തതോടുകൂടി പിന്നീട് ഈ സ്റ്റാറുകൾക്ക് പ്രസക്തിയില്ല. സ്റ്റാർ മോശമായതുകൊണ്ടല്ല, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ പിന്നെ അതിന്റെ വെളിച്ചം ഇവിടെ ലഭിക്കും. ഈ ലോകത്തിന്റെ അന്ത്യം വരെ
ഈ സൂര്യശോഭ ഇവിടെ നിലനിൽക്കും എന്നാണ് പറഞ്ഞതിൽ വെച്ചിരിക്കും. അവിടത്തെ ചുരുക്കം. അപ്പൊ ഈ രണ്ട് കാരണങ്ങളെ കൂടെ ഒന്നും പ്രശ്നം ഖുർആനോ ഖുർആനിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതിൽപ്പെട്ട ചില കാര്യങ്ങൾ ഇന്നലെ നമ്മൾ ഉണർത്തിയിട്ടുണ്ടായി. മറ്റൊരു കാര്യം ഇമാം ബൈഹഖി റഹിമഹുള്ള പറയണം, അതിന് തന്നെ വിവിധ ശാഖകളുണ്ട്. ഒന്നാമത്തെ ശാഖ കലാമുല്ലാഹി തബാറക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം. ഖുർആൻ ഷെരീഫ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിശുദ്ധ വചനങ്ങളാണ്. അത് പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയോ അതല്ലെങ്കിൽ സന്ദേശവാഹകനായ മലക്ക് റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വചനങ്ങളോ അല്ല. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ തിരുവചനങ്ങളോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളോ അങ്ങനെയുള്ള ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ദൂതന്റെ കൃതിയോ അല്ല, മറിച്ച് സൃഷ്ടാവായ സർവശക്തനായ അള്ളാഹുവിന്റെ തിരുവചനങ്ങളാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോകത്ത് 1400 വർഷം മുമ്പ് അവതരിച്ച ഈ വിശുദ്ധ ഖുർആൻ അറബി ഭാഷയുടെ സാഹിത്യ വളർച്ചയുടെ മൂർദ്ധന്യതയിലെത്തിയ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഖുർആന്റെ അവതരണം. അന്ന് തൊട്ട് ഖുർആൻ ഇന്ന് വരെ മനുഷ്യവർഗത്തെ മൊത്തത്തിൽ, ജിന്നുവർഗമെന്ന് പറയുന്ന ഭൂതവർഗത്തെയും മൊത്തത്തിൽ, നിങ്ങൾക്ക് ആരെയൊക്കെ സഹായത്തിന് കൂട്ടാനാകുമോ സത്താവായ അള്ളാഹു ഒഴിച്ച് നിങ്ങൾക്ക് ആർക്കൊക്കെ പരസ്പരം സഹകരിക്കാനും കൂട്ടുകാരെ സഹായികളെ സംഘടിപ്പിക്കാനുമാകുമോ, നിങ്ങളെ എല്ലാവരും ഒന്നിച്ച് സംഘടിച്ച് ഈ ഖുർആനിനോട് കിടയൊക്കുന്ന ഒരു ഗ്രന്ഥം നിങ്ങൾ ഉണ്ടാക്കൂ, ഇതൊരു മനുഷ്യ സൃഷ്ടിയാണ് എന്ന വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ, ജിബ്രീൽ അലൈഹിസ്സലാം സ്വന്തം ഉണ്ടാക്കിയ കൃതിയാണെന്നോ അതല്ലെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം കൃതിയാണെന്നോ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അവരൊക്കെ സൃഷ്ടികളാണല്ലോ. എന്നാൽ നിങ്ങൾ അതുപോലത്തെ കഴിവുറ്റ സാഹിത്യകാരന്മാരായ വലിയ കവികളും പ്രഭാഷകന്മാരും ഗ്രന്ഥരചയിതാക്കളും അറബി സാഹിത്യത്തിന്റെ ഏറ്റവും കൊടുമുടിയിലും എത്തിയ ആളുകളാണല്ലോ. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യൂ, ഇല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം സഹകരിച്ച് സംഘടിച്ച് ഒരു സാഹിത്യ സംഘം രൂപീകരിച്ച് നിങ്ങൾ രാപ്പകലിരുന്ന് ചർച്ച ചെയ്ത് ആലോചിച്ചെങ്കിലും ഈ ഗ്രന്ഥത്തിന് സമാനമായ ഒരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരൂ, എങ്കിൽ നിങ്ങൾക്ക് അവകാശപ്പെടാം ഞങ്ങളെപ്പോലെ കുറെ കൂടി ബുദ്ധിയും ചിന്തയും ആലോചനയും ഒക്കെയുള്ള പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റാരെങ്കിലും സഹായിച്ചിട്ട് എഴുതിയതാണെന്ന് പറയാം. ഓക്കെ, ഈ വെല്ലുവിളി കൊല്ലങ്ങൾ നിലനിന്നിട്ട് ആരും ആ രംഗത്ത് വിജയിച്ചില്ല. പലരും ശ്രമം നടത്തി, കൂട്ടായും ഒറ്റയായും ശ്രമം നടത്തി, വിജയിച്ചില്ല. വീണ്ടും രണ്ടാമത് ഖുർആൻ വെല്ലുവിളി പുതുക്കി അഥവാ ചുരുക്കി കൊടുത്തു. 114 സൂറത്തുകൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആൻ ഒന്നിച്ചു കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഫൗതുബി അഷരി സുവരി മിസ്ലിഹി, ഖുർആന് സമാനം ഒരു 10 സൂറത്ത് നിങ്ങൾ കൊണ്ടുവരൂ. 10 സൂറത്ത് എന്ന് പറയുമ്പോൾ അൽബക്ര പോലത്തെ വിശാലമായ നീണ്ടു വരുന്ന സൂറത്തായിക്കൊള്ളണമെന്നില്ല, മറിച്ച് അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ എന്നത് മുതൽക്ക് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെയുള്ള 10 സൂറത്തുകൾ, കൊച്ചു സൂറത്തുകളായ 10 സൂറത്തുകൾ കേവലം 2 പേജ് അല്ലെങ്കിൽ 2.5 പേജിൽ ഉൾക്കൊള്ളാവുന്ന ഒരു 10 സൂക്തങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം നിങ്ങളെല്ലാവരും കൂടി സഹകരിച്ച് കൊണ്ടുവരൂ എന്ന് ഖുർആൻ ആവർത്തിച്ചു വെല്ലുവിളിച്ചു. ശ്രമിച്ചു, അവര് ഒരുപാട് ശ്രമിച്ചു. ചരിത്രം അത് നമ്മുടെ മുന്നിൽ സമർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് ശ്രമിച്ചു, പലതും അവർ എഴുതി ഉണ്ടാക്കി നോക്കി. പക്ഷേ അവര് തന്നെ ഖുർആനുമായി കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഇത് ജനസമധ്യത്തിൽ സമർപ്പിച്ചാൽ നമ്മൾ വഷളാവും എന്നുള്ളതൊക്കെ അവർ പിന്മാറിയത്. അവസാനമായി ഖുർആന്റെ ഒരു വെല്ലുവിളി, വേണ്ട നിങ്ങൾക്കാവില്ല,
ആവുമെങ്കിൽ നിങ്ങൾ മനുഷ്യരും ജിന്നുകളും പരസ്പരം സഹകരിച്ചോളൂ, രാവും പകലും കൂടിയിരുന്നോളൂ. എന്നിട്ട് ഫഖ്തു ബിസൂറത്തി മിമിസ്രിഹി, കേവലം ഒറ്റ വരി വരുന്ന ഇന്ന അത്വൈനാക്കൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്ന് തുടങ്ങുന്ന കേവലം മൂന്നായത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരു വരിയിൽ ഒതുങ്ങുന്ന ഒരു കൊച്ചു സൂറത്ത്, അതിന് സമാനമായ ഒന്ന് നിങ്ങൾ കൊണ്ടുവരൂ. ഇന്നും ഖുർആൻ ആ വെല്ലുവിളി മനുഷ്യ സമൂഹത്തിന്റെയും ജിന്ന് സമൂഹത്തിന്റെയും മുന്നിൽ ഉച്ചസ്തരം വിളംബരം ചെയ്തുകൊണ്ട് നിലനിൽക്കുന്നു. ഉദയാസ്തമനത്തിനിടയിലുള്ള മനുഷ്യ ജിന്ന് വർഗത്തെ ഇന്നും ഖുർആൻ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വെല്ലുവിളി സ്വീകരിച്ച് ഖുർആനിന് സമാനമാണെന്ന് അവർക്കെങ്ങനെ ബോധ്യപ്പെട്ട കേവലം മൂന്നായത്തുകളുള്ള ഒരു വരി വരുന്ന ഒരു ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു സൂക്തം അവർ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഖുർആൻ മനുഷ്യ സൃഷ്ടിയാണെന്നും പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കള്ളവാദിയാണെന്നും അവർക്ക് ജനമധ്യത്തിൽ ബോധ്യപ്പെടുത്താനാവും. അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ പ്രവാചകത്വം വാദം തള്ളപ്പെടുകയും മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമൂഹത്തിൽ നിന്ന് എന്നേക്കുമായി നിർമാർജ്ജനം ചെയ്യുകയും ചെയ്യാം. കാരണം കള്ളപ്രവാചകനാണെന്ന് സ്ഥിരപ്പെടുമല്ലോ. അതോടുകൂടി നാട്ടിൽ മറ്റു പ്രശ്നങ്ങളില്ല, യുദ്ധങ്ങളില്ല, കുഴപ്പങ്ങളില്ല, അവരുദ്ദേശിച്ചതുപോലെ ആയിക്കിട്ടുമല്ലോ. പക്ഷേ അവര് പരാജയം സമ്മതിച്ചുകൊണ്ട് ഒരു രക്തച്ചൊരിച്ചിലില്ലാത്ത, ഒരു സാമ്പത്തിക നഷ്ടമില്ലാത്ത, ഒരു കുഴപ്പവുമില്ലാതെ വളരെ സന്തോഷകരമായി പരിഹരിക്കാവുന്ന ഒരു കാര്യം കേവലം മൂന്നായത്തുകൾ വരുന്ന ഒരു കൊച്ചു സൂക്തം ഖുർആന് സമാനമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നം അവിടെ അവസാനിച്ചു. ഖുർആൻ മനുഷ്യ സൃഷ്ടിയാണെന്നും അതുകൊണ്ട് തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥ പ്രവാചകരല്ല എന്നും സ്ഥിരപ്പെടും. ഈ പ്രശ്നം അവിടെ അവസാനിച്ചു. അതിന് പറ്റാത്തത് കൊണ്ടാണ് പിന്നെ അവൾ ആയുധത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയത്. അടിക്കാനും ഇടിക്കാനും തുടങ്ങി, അവസാനം വാളെടുത്ത് വെട്ടാനും കുത്താനും തുടങ്ങി. അങ്ങനെ രക്തം ചിന്തി, നേതാക്കൾ തലയെത്തി വീണ്, സമ്പത്തുകൾ നഷ്ടപ്പെട്ട്, നാടും വീടും കുട്ടിച്ചോറായി, ഈ അവസ്ഥയൊക്കെ വന്ന് എന്തുകൊണ്ട് ഇവരുടെ വാദം സമർപ്പിക്കാൻ? അഥവാ ഖുർആൻ മനുഷ്യ നിർമ്മിതമാണ്, അത് കേവലം മനുഷ്യരുടെ സൃഷ്ടിയാണ് എന്ന ഈ വാദം സമർത്ഥിക്കാൻ യാതൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ഒറ്റ ന്യായം മാത്രം മതി. അത് ഇന്നും ഖുർആൻ ആവർത്തിക്കുന്നതാണ്. ഇന്നും ഇതിൽ വലിയൊരു അത്ഭുതമുണ്ട്. 1400-ലധികം വർഷം മുമ്പ് സജീവമായി നിലനിരുന്ന ഒരു സാഹിത്യ സമ്പുഷ്ടമായ ജീവനുള്ള ഭാഷ, ആ നീണ്ട 1400 വർഷം കഴിഞ്ഞിട്ടും ഏതൊക്കെ കടന്നുകയറ്റങ്ങളും ആക്രമണങ്ങളും തകർച്ചകളും അറബികളെ ബാധിച്ചെങ്കിലും ഇന്നും കോടിയിൽ കണക്കിന് ആളുകൾ സംസാരിക്കുന്ന സജീവമായ ഒരു സാംസ്കാരിക ഭാഷയായി ഇന്നും അറബി ജീവനോടെ ലോകത്ത് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അറബി ഭാഷാ സാഹിത്യകാരന്മാരും ചിന്തകന്മാരും എന്നും കോടിക്കണക്കിന് അറബിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അറബി അറിയുന്ന മുഴുവൻ ലോകത്തോടും ഇന്നും ഖുർആൻ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബുദ്ധിജീവികളാണ്, സാഹിത്യകാരന്മാരാണ്, ഭാഷാ നിപുണന്മാരാണ്, എല്ലാ നിലക്കും നിങ്ങൾ പ്രാപ്തരാണ്. ഖുർആൻ പക്ഷേ മനുഷ്യ സൃഷ്ടിയല്ല, മനുഷ്യ കൃതിയല്ല, സൃഷ്ടാവായ റബ്ബുൽ ഇസ്സത്തിന്റെ തിരുവചനങ്ങളാണ്, അല്ല മനുഷ്യ നിർമ്മിതമാണെന്ന അഭിപ്രായമുണ്ടോ നിങ്ങൾക്ക്? സമാനമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ വേണ്ട, 10 സൂക്തങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ വേണ്ട, ഏറ്റവും ചെറിയൊരു കൊച്ചു സൂക്തം എങ്കിലും അതിന് സമാനമായ ഒന്ന് നിങ്ങൾ കൊണ്ടുവരൂ എന്ന വെല്ലുവിളി ഖുർആൻ നിലനിൽക്കുന്ന കാലത്തോളം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഖുർആൻ മനുഷ്യനിർമ്മിതമല്ല, സൃഷ്ടാവാവുന്ന ജഗപരിപാലകനാവുന്ന അള്ളാഹുവിന്റെ തിരുവചനങ്ങളാണ് എന്ന ജീവിക്കുന്ന തെളിവാണ് ഇന്നും കോടിക്കണക്കിന് ആളുകൾ സജീവമായി സംസാരിക്കുന്ന ഒരു ഭാഷ. ആ ഭാഷയുടെ ഏറ്റവും സാഹിത്യ സമ്പൂർണമായ കൃതിയാവുന്ന ഖുർആൻ അത് വെച്ച് നീട്ടിക്കൊണ്ട് ഇത് അള്ളാഹുവിന്റെ വിശുദ്ധ വചനമാണ്, സംശയമുണ്ടോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ നേരിടൂ എന്ന വെല്ലുവിളി ഖുർആൻ ഇന്നും മനുഷ്യ സമൂഹത്തെയും ജിന്ന് സമൂഹത്തെയും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. അതങ്ങനെ അള്ളാഹുവിന്റെ കലാമാണ്. രണ്ടാമത്തത് മനുഷ്യനും ജിന്നുമാവുന്ന ബുദ്ധിജീവികൾ
ഒന്നിച്ചിരുന്ന് ശ്രമിച്ചാലും ഖുർആന് സമാനമായ മറ്റൊന്നും നിർമ്മിക്കാൻ കഴിയില്ല. മനുഷ്യ കഴിവിന്റെ അശക്തമായ മുഅ്ജിസാണ് ഖുർആൻ സമ്പൂർണ്ണം എന്ന്. അതിനൊക്കെ വിശദമായ ഭാഗങ്ങളുണ്ട് പണ്ഡിത ലോകത്ത് ചർച്ച ചെയ്യുന്ന. നമുക്കിപ്പോ ബാഹ്യമായി ഈ ഒറ്റ വെല്ലുവിളി ഖുർആൻ അവിടെ നിലനിർത്തിയ കാര്യം തന്നെ മതി. പിന്നെ ഖുർആന്റെ അകത്തേക്ക് ഇറങ്ങി വന്നാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. ഖുർആൻ അസത്യമാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന വെല്ലുവിളികൾ ഗണിച്ചു കഴിഞ്ഞാൽ ഖുർആൻ അസത്യമാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന പ്രതിയോഗികൾക്ക് വിജയം നേടാൻ പറ്റുന്ന ഒരുപാട് വെല്ലുവിളികൾ ഖുർആൻ ഇന്നും ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുമ്പ് ഒരിക്കലും നമ്മൾ ഉണർത്തി, ഇസ്ലാമിന്റെ എന്നത്തെയും ഒന്നാം നമ്പർ ശത്രു ജൂതര. അത്രയും വക്രബുദ്ധിയും അതുപോലെ തന്നെ മനുഷ്യന്റെ മാനുഷികതയെ പല്ലിളിച്ച് കാട്ടി കൊഞ്ഞനം കുത്തുകയും ചെയ്യുന്ന ഒരു ജനസമൂഹം ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല. അവർക്ക് കേവലം ഒറ്റൊരു വാക്കുകൊണ്ട് ഖുർആൻ മനുഷ്യനിർമ്മിതമാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥ പ്രവാചകരല്ല എന്ന് സ്ഥിരപ്പെടുത്താൻ പറ്റുന്ന ഒറ്റൊന്ന് അവരുടെ മുന്നിലേക്ക് ഖുർആൻ ഇട്ടു വെച്ചിരിക്കുക. ഇപ്പോഴും അത് ജീവിച്ചിരിക്കുന്നു. അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്താ തൗറാത്തിന്റെ ആളുകളാണെന്ന് വാദിച്ചു നടക്കുന്ന യഹൂദികളുണ്ടല്ലോ, ഈ യഹൂദികളെ നിങ്ങൾ പറയുന്നു നിങ്ങൾ അള്ളാഹുവിന്റെ ഔലിയ, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരും അള്ളാഹുവിന്റെ ഇഷ്ടജനങ്ങളും, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരും അള്ളാഹുവിന്റെ ബന്ധുക്കാരുമാണ് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ശരിയാണോ എങ്കിൽ, ആ വാദം നിങ്ങൾക്ക് ശരിയാണെങ്കിൽ ഒറ്റ കാര്യം ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, ഫതമന്നൗൽ മൗത്ത് നിങ്ങൾ മരണത്തെ കൊതിക്കൂ. ഇങ്ങൊന്നും സ്വാധീനം, നിങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടജനങ്ങളാണ് അവന്റെ സ്വന്തക്കാരാണ് എന്ന വാദം സത്യമാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഫതമന്നുൽ മൗത്ത്. ഇത് ഖുർആന്റെ വെല്ലുവിളിയാ, മരണത്തെ നിങ്ങൾ കൊതിക്കൂ. കൊതിക്കുക എന്ന് പറയുന്ന ഒരാളെ മനുഷ്യന്റെ മനസ്സിലുള്ളത് നമുക്കറിയില്ല. മഹാനായ പ്രവാചകർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് യഹൂദികളുടെ മുന്നിൽ പരസ്യമായി പ്രഖ്യാപിച്ചു, നഹ്നു ഔലിയാഉല്ലാഹി വ അഹിബ്ബാഹു, ഞങ്ങൾ മരണത്തെ കൊതിക്കുന്നുണ്ട്, ഞങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരും സ്വന്തക്കാരുമാണ്, അതുകൊണ്ട് ഞങ്ങൾ മരണത്തെ ഇഷ്ടപ്പെടുന്നു എന്നൊരു വാക്ക് നിങ്ങളുടെ വാക്കൊണ്ട് പറഞ്ഞാൽ മതി. നമ്മുടെ മനസ്സിൽ എന്തോ ഇരിക്കട്ടെ, ഒരു യഹൂദി ഒരു ജൂതൻ അവന്റെ വാപ്പിടർന്നുകൊണ്ട് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. എന്താ, ഞങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരും സ്വന്തക്കാരും യഹൂദികളാവുന്ന ഞങ്ങളാണ്, അതുകൊണ്ട് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊരു വാക്ക് നീ മാവ് കൊണ്ട് പറ. 1400 കൊല്ലം മുമ്പ് മദീനയിൽ ജൂതന്മാർ തിങ്ങി താമസിക്കുന്ന സമയത്ത് അവരുടെ മുന്നിൽ വെച്ച വെല്ലുവിളി, വെള്ളിയാഴ്ച ജുമാക്കും വെള്ളിയാഴ്ച രാവ് രാത്രി ഇഷാക്കും പതിവായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയും ഈ പ്രഖ്യാപനം പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു, ഫതമന്നുൽ മൗത്ത്. അതെല്ലാ വർഷം അതിന്റെ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞു, വലയ്യത്തമന്നൗനുഹു അബദ, ഇല്ല ലോകാന്ത്യം വരെ ജൂതനായി പിറന്ന ഒരു സ്ത്രീയോ പുരുഷനോ ലോകം അവസാനിക്കുന്ന നാള് വരെ ഞാൻ മരണം കൊതിക്കുന്നു എന്നൊരു വാക്ക് അവന്റെ വാക്കൊണ്ട് പറയില്ല. ഇത് പ്രഖ്യാപനാ ഖുർആന്റെ. ഏറ്റവും കടുത്ത ശത്രുക്കൾ അവരാണെങ്കിൽ മഹാപണ്ഡിതന്മാർ, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് അരയും തലയും മുറുക്കി എന്നും കഠിനാധ്വാനം ചെയ്യുന്നവർ, കേവലം ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇന്നും അതാണ് നില, ഇന്നും അത് മതി. ഫതമന്നുൽ മൗത്ത്, ഖുർആൻ പറയുന്നു നിങ്ങൾ അള്ളാഹുവിന്റെ അഹിബ്ബാവും അബിനാവുമാണെന്നല്ലേ പറയുന്നു, എങ്കിൽ ഞങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊന്ന് പറ. എന്നിട്ട് ഖുർആൻ പറയാണ് വലായത്തമന്നോഹബദ, ഒരിക്കലും ഖിയാമത്ത് നാൾ വരെ അങ്ങനെ ഒരു ആഗ്രഹം അവരുടെ നാക്ക് കൊണ്ട് അവരെ വാ തുറന്ന് അവർ പ്രകടിപ്പിക്കില്ല. എന്താ കാരണം എന്നറിയോ, പ്രവാചകർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ ഖാല യഹൂദിയുൻ
അന വലിയുല്ലാഹി വ മുഹിബ്ബുഹു ഫ ഉഹിബ്ബുൽ മൗത് ഫ അതമന്നൽ മൗത് ലമാത മിൻ ഹീനിഹി. ഒരു ജൂതനെങ്ങാനും കേവലം ഒരു മത്സരം എന്ന നിലക്ക് ഒരു വാക്ക് പരസ്യമായി പറയുന്നു, മനസ്സിലുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഞാൻ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനും അള്ളാഹുവിന്റെ സ്വന്തക്കാരനും ആയതുകൊണ്ട് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞാൽ ലമാത മിൻ ഹീനിഹി, അപ്പോൾ മരിക്കും. ഹദീസിൽ ഒന്നുകൂടി വിശദീകരിക്കുന്നു, അവൻ തൊണ്ട വരണ്ട് നാക്കുണങ്ങി ആ മിനിട്ടിൽ മരിക്കും. ആ നിന്ന നിപ്പുന്ന് അപ്പുറത്തേക്ക് കലെടുത്ത് വെക്കാനോ ഒരിറക്ക് വെള്ളം കുടിക്കാനോ സമയം കിട്ടാതെ തൊണ്ട ഉണങ്ങി ആ സെക്കൻഡിൽ മരിക്കും. ഇത് മറ്റാരെക്കാളും അറിയാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സത്യപ്രവാചകനാണെന്നും ഈ ഓതുന്നത് അള്ളാഹുവിന്റെ തിരുവചനമാണെന്നും നന്നായി അറിയുന്നവരായി ജൂതൻ. എന്നിട്ട് ഈ പ്രഖ്യാപനം അവരെ തന്നോനുഹാപത, ഒരിക്കലും അവരെ ആഗ്രഹം പ്രകടിപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഖുർആൻ ഇന്നും ആ പ്രഖ്യാപനം ലോകത്തിന് മുന്നിൽ ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അത് മനുഷ്യന് തത്തുല്യമായതൊന്നും കൊണ്ടുവരാൻ കഴിയില്ല എന്ന ഖുർആൻ ഉയർത്തിയ വെല്ലുവിളി പരാജയപ്പെടുത്തണമെന്നൊരു ജൂതൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ അണുബോംബ് ഉണ്ടാക്കുകയോ മിസൈൽ സംഘടിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കേണ്ട ഒരു ആവശ്യമില്ല. കേവലം ഒരു വാക്കങ്ങ് പറഞ്ഞാൽ മതി, ഒറ്റൊരു വാക്ക്, ഞാൻ അള്ളാഹുവിന്റെ വലിയ മുഹിബ്ബുമായതുകൊണ്ട് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. കാരണം എന്താ, ഖുർആൻ പറഞ്ഞ പോലെ തമന്നോനു ഹബല, ഒരിക്കലും അവര് അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കില്ല. ഈ പ്രഖ്യാപനം പൊളിഞ്ഞു പരാജയപ്പെട്ടു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഖുർആൻ മനുഷ്യനിർമ്മിതമാണെന്നും ഇലാഹിയായ അള്ളാഹുവിന്റെ വചനമല്ല എന്നും സ്ഥിരപ്പെടും. നോക്കൂ, 1400 വർഷം കഴിഞ്ഞിട്ട് ഇന്നും എന്തുകൊണ്ടൊരു ജൂതൻ പറയുന്നില്ല, പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഖുർആനെ നേരിടാൻ പരാജയപ്പെടുത്താൻ കഴിയില്ല, അമാനുഷികമാണത്, ഇലാഹിയായ തിരുവചനമാണ് എന്നതിന് ജീവിക്കുന്ന തെളിവാണ്. ആട്ടെ, കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല, ചുരുക്കി പറഞ്ഞു. മൂന്നാമത്തേത്, സാലിസത്തു ഇത്തിഖാദു അന്ന ജമീ അൽ ഖുർആൻ അല്ലദീ തൂഫിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹു ഹുവ ഹാദ അല്ലദീ ഫീ മസാഹിഫിൽ മുസ്ലിമീൻ ലം യഫുത് മിൻഹു ഷൈ. അത് മറ്റൊരു പ്രധാന വിഷയമാണ്. അതായത് ഇന്ന് നമ്മുടെ കൈവശം ഇരിക്കുന്ന ഈ ഖുർആൻ ഫാത്തിഹ സൂറത്ത് കൊണ്ട് തുടങ്ങി ഖുൽ അഊദു ബിറബ്ബി നാസ് കൊണ്ട് അവസാനിപ്പിക്കുന്ന 114 സൂറത്തുകൾ, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്റെ 40-ാമത്തെ വയസ്സ് പൂർത്തിയായ സമയത്ത് റമളാനിൽ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ മക്ക ഷെരീഫിലെ ജബൽ ഹിറ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഹിറ പർവ്വതത്തിന്റെ ഗുഹയിലിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്നോടം കൊണ്ട് തുടങ്ങി അല്ലമൽ ഇൻസാന മാലം ഞാലം വരെയുള്ള 5 ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ആദ്യ ഭാഗം അവതരിപ്പിച്ച് തുടക്കം കുറിച്ച് ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് അല്യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 63 വയസ്സ് പൂർത്തിയായ സമയത്ത് 124,000 സഹാബാക്കളാവുന്ന പുണ്യവാളന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി എന്ന പ്രഖ്യാപനം നടത്തി. ഈ 23 കൊല്ലത്തിനിടയിൽ ഇറങ്ങിയ ഖുർആന്റെ സമ്പൂർണ്ണ രൂപമാണ് ഇന്ന് നിലവിലുള്ള ഫാത്തിഹ കൊണ്ട് തുടങ്ങി ഖുലാദ റബ്ബിൻ നാസ് കൊണ്ട് അവസാനിക്കുന്ന 114 സൂറത്തുള്ള ഖുർആൻ. ഒരക്ഷരം, ഒരു വചനം, ഒരു സൂക്തം, ഒരധ്യായം ഒന്നുമേ അതിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. എന്തിനേറെ, ഒരക്ഷരം പോലും അതിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ സന്ദേശം മുഖേന അള്ളാഹുവിന്റെ വചനം എത്തിച്ചു കൊടുത്തതും ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100,000+ വരുന്ന സഹാബാ കിറാമുകൾക്ക് പാരായണം ചെയ്തു കൊടുത്ത് കേൾപ്പിച്ചതും അപ്പപ്പോൾ അതാത് സമയങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന ഭാഗം എഴുത്തുകാരായ സഹാബികൾ എഴുതി സൂക്ഷിച്ചതും അതിൽ ഒരു വള്ളി പുള്ളി അക്ഷരം വിടാതെ അതിന്റെ സമ്പൂർണ്ണ സാക്ഷാൽ സമാഹാരമാണ് ഇന്നും മുസ്ലിങ്ങളുടെ കയ്യിൽ പൈതൃകമായി കൈമാറി വന്ന വിശുദ്ധ വേദം. ഇത് ചരിത്രപരമായും ബുദ്ധിപരമായും
വെല്ലുവിളിയും കൊണ്ട് മൂന്ന് നിലക്കും ഇത് സ്ഥാപിച്ചെടുക്കാനാകും. അതിൽ നിന്നൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇതെന്തിനാ എത്ര ഊന്നി പറയുന്നത് എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ ജൂതനസാറാക്കളുടെ ആക്രമണത്തിന്റെ പുറമെ ഉള്ളിൽ നിന്നത്തെ ഒരു ശത്രുണ്ട്. ജൂതന്മാരുടെ കൈകടത്തൽ കൊണ്ട് മുസ്ലിം സമുദായത്തിനുണ്ടായ ഒന്നാമത്തെ ക്യാൻസറാണ് മുസ്ലിം സമുദായത്തിലെ ഷിയാ വിഭാഗം. ഷിയാ വിഭാഗം എന്നത് തികച്ചും ജൂതസൃഷ്ടിയാണ്. മഹാനായ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തെ ഭരണത്തോടുകൂടി ജൂത ക്രൈസ്തവ വിഭാഗം, അതുപോലെ തന്നെ മജൂസികളാവുന്ന അഗ്നി ആരാധക വിഭാഗവും ഒരു കാര്യം 100% വിശ്വസിച്ചു കഴിഞ്ഞു. അഥവാ സൈനികമായി സായുധമായി മുസ്ലിം സമുദായത്തെ ഈ ലോകത്ത് നിന്ന് തകർക്കാനോ നശിപ്പിക്കാനോ സാധ്യമേ അല്ല. ഇനി ഈ സമുദായത്തെ നശിപ്പിക്കണമെങ്കിൽ അതിന്റെ വിശ്വാസത്തിൽ കളങ്കം ചേർത്തി പരസ്പരം തമ്മിലടിപ്പിച്ചുകൊണ്ടല്ലാതെ ഈ സമുദായത്തിന്റെ പുരോഗതിയും അഭിവൃദ്ധിയും നിലനിൽപ്പും ഭീഷണിപ്പെടുത്താൻ അപകടപ്പെടുത്താൻ സാധ്യമല്ലെന്ന് ബോധ്യപ്പെട്ട ഈ മുക്കൂട്ടു മുന്നണി അവരുടെ ഗൂഢാലോചനയിൽ നിന്ന് രൂപപ്പെട്ടതാണ്. അന്നത്തെ ഏറ്റവും വലിയ ചിന്തകനും ബുദ്ധിജീവിയും തന്ത്രശാലിയുമായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ജൂതൻ മുസ്ലിമായതായി അഭിനയിച്ചു, ഇസ്ലാമിലേക്ക് കടന്നു വന്നു ബാഹ്യമായി. യഥാർത്ഥത്തിൽ ഗൂഢാലോചനയുടെ പ്രധാന ഭാഗമായിരുന്നു അയാൾ. അങ്ങനെ താൻ മുസ്ലിമായി അഭിനയിച്ചു, ഖുർആനും തിരുസുന്നത്തും ഒക്കെ നന്നായി പഠിച്ചു എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. മഹാന്മാരായ സഹാബാക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന അനറബി സമൂഹവും മഹാന്മാരായ പ്രമുഖ സഹാബാക്കളും ഇസ്ലാമിന്റെ സാംസ്കാരിക കേന്ദ്രങ്ങളും ായി അധികം ബന്ധമില്ലാത്ത ദൂരദിക്കുകളിലുള്ള പൊതുവിശ്വാസികളുടെ ഇടയിൽ കയറി ഒരുപാട് അനിസ്ലാമികമായ പുത്തൻ ചിന്താധാരകൾ അവർക്കിടയിൽ വിവരമില്ലാത്ത പുതിയ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ബാഹ്യമായ അയാളുടെ അഭിനയവും നയചാതുര്യവും കൊണ്ട് വലിയൊരു മഹാനും ഭക്തനും പണ്ഡിതനുമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളുടെ വിശ്വാസത്തിൽ കള്ളത്തരം ചേർത്തി ഷിയാ വിഭാഗത്തിന്റെ 12 ഗ്രൂപ്പുകൾ വിവിധ വ്യത്യസ്ത വിശ്വാസ ആചാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ ഈ അബ്ദുല്ലാഹി ഇബ്നു സബ ആണ് മുസ്ലിം സമുദായത്തിൽ പടച്ചുണ്ടാക്കിയത്. പിന്നെ കാലക്രമേണ അത് ശാഖോപശാഖകളായി 40-ലധികം ശാഖകൾ ഉള്ളതായി ഈ ഷിയാ വിഭാഗം വളർന്നു വന്നു. അവർ യഥാർത്ഥത്തിൽ ജൂതായിസത്തിന്റെ എല്ലാ വക്രതയും ഉൾക്കൊള്ളുന്നവരാണ് അന്നും എന്നും എന്നും. അതുകൊണ്ട് തന്നെ അവർ ഇസ്ലാമിസ്റ്റുകളായി പലയിടത്തും അഭിനയിക്കുന്നുണ്ടെങ്കിൽ പോലും മുസ്ലിങ്ങളാരും, യഥാർത്ഥ മുസ്ലിങ്ങളാരും അവരെ ഇസ്ലാമിന്റെ യഥാർത്ഥ വക്താക്കളായോ ഇസ്ലാമിന്റെ സഹായികളായോ ഒരിക്കലും കാണുന്നില്ല. മറിച്ച് സാക്ഷാൽ അവരുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കാണാം അവരുടെ കടുത്ത ശത്രുക്കൾ അഹ്ലുസുന്ന ആവുന്ന യഥാർത്ഥ മുസ്ലിങ്ങളാണെന്നും നയപരമായി ആശയപരമായി അവരുടെ ഏറ്റവും അടുത്ത വിഭാഗം ജൂതന്മാരാണെന്നും കാണാൻ കഴിയും. പ്രത്യക്ഷത്തിൽ ഒരു ജൂതന്മാരുടെ ശത്രുക്കളായി അഭിനയിക്കുന്നുണ്ട്, അത് വേറെ വിഷയം. അങ്ങനെ ഈ ചുരുക്കി പറയാ ചരിത്രം പറയാനല്ല എന്റെ ഉദ്ദേശം. ഈ ജൂതജനവിഭാഗത്തിന്റെ ഉൽപ്പന്നമായ ഷിയാക്കളുടെ ഒരു വാദമുണ്ട്. എന്താണ്? ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തിനെ പരാമർശിച്ചുകൊണ്ട് ഖുർആനിലെ വലിയൊരു ഭാഗം കൂടി ഉണ്ടായിരുന്നു. ആ ഭാഗം ഖുർആനിൽ നിന്ന് വെട്ടിമാറ്റി അങ്ങനെയുള്ള അഹ്ലു ബൈത്തിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളൊക്കെ ഒഴിവാക്കി ഒരു അർദ്ധ ഖുർആനാണ് യഥാർത്ഥത്തിൽ ഇന്ന് മുസ്ലിങ്ങളുടെ കൈവശമുള്ളത്. ഖുർആന്റെ ഏകദേശം അർദ്ധഭാഗം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊരു വാദം ഷിയാ ജനവിഭാഗം ഉയർത്തുന്നുണ്ട്. എന്നാൽ ആ ഭാഗം എന്ന് പറഞ്ഞ് അവരുടേതായ ചില കൃതികളും നിലവിലുണ്ട്. സഹാബത്ത് ഖുർആനിൽ നിന്നിട്ട് വെട്ടിമാറ്റിയ ഭാഗം
യഥാർത്ഥത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഖുർആന്റെ ഭാഗം എന്ന പേര് പറഞ്ഞുകൊണ്ട് ഏകദേശം ഖുർആന്റെ പകുതിയിലധികം വരുന്ന ഒരു ഭാഗം ഉൾക്കൊള്ളുന്ന ഒരു കള്ള ഖുർആൻ ഈ ഷിയാക്കളുടെ കൈവശമുണ്ട് താനും. പക്ഷേ അറബിയുടെ അലിഫ് ബാത്താസ അറിയുന്ന ഏതൊരു മനുഷ്യനും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ഇവർ വേദത്തിന്റെ ഭാഗമാണെന്ന് പറയുന്ന ഭാഗം പാരായണം ചെയ്യുകയും ചെയ്താൽ ഇതും മറ്റേതും തമ്മിൽ നട്ടുച്ചയും നട്ടപ്പാതിരിയും തമ്മിലുള്ള അന്തരമുണ്ട് എന്നും, ഇവ രണ്ടും ഒരു മനുഷ്യന്റെ മുന്നിൽ സമർപ്പിച്ചാൽ കേവലം ബാലപാഠം അറബി പഠിച്ച ഒരാള് ഇത് ഇലാഹി ഗ്രന്ഥമാണെന്നോ ഖുർആനിന്റെ ശൈലിയോ സ്വഭാവമോ രൂപ്തിയോ ഒന്നുമില്ലാത്ത ഏതോ അറബി വ്യാകരണം പോലും വേണ്ടത്ര പഠിക്കാത്ത വിഡ്ഢികളാരോ എഴുതിയുണ്ടാക്കിയ ഒരു കള്ളക്കൃതിയാണെന്നത് മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും ഇസ്ലാമിന്റെ പേരിൽ ഇങ്ങനൊരു വാദം സമർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗം നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് മലയാള നാട്ടിൽ, അള്ളാഹു തആല ലോകത്ത് ചെയ്ത ഏറ്റവും വലിയൊരു നിഅമത്ത്, മലയാളികൾക്ക് ചെയ്തൊരു നിഅമത്ത്. മുസ്ലിം ലോകത്ത് എവിടെ നോക്കിയാലും ഇസ്ലാമിന്റെ ഇടയിൽ ക്യാൻസർ പോലെ ഈ ഷിയ വിഭാഗം വളർന്നു നിൽക്കുന്നതാണ്. എല്ലാ സ്ഥലത്തും ഉണ്ട്. മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഏകദാണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല വലിയ നിഅമത്ത് ചെയ്തൊരു നാടാണ് നമ്മുടെ കേരളം. കേരള മണ്ണിൽ ഈ ക്യാൻസറിന് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഒരു ട്യൂമറായി വളരാൻ സാധിച്ചിട്ടില്ല. ഷിയ വിഭാഗം ഒരിക്കലും വേരോട്ടം നേടിയിട്ടില്ലാത്ത ഒരു മണ്ണാണ് വിശുദ്ധ മലബാർ. ബഹുമാനപ്പെട്ട സഹാബാക്കളുടെ പാദസ്പർശം കൊണ്ട് പുണ്യമായ നമ്മുടെ മണ്ണിൽ ഷിയ എന്ന് പറയുന്ന ക്യാൻസർ വളർന്നിട്ടില്ല. നമ്മളെ മഹാന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാർ പറയുന്നത് കേൾക്ക, കൊണ്ടോട്ടിത്തങ്ങന്മാരെന്ന പേരിൽ അല്ലെങ്കിൽ കൊണ്ടോട്ടിക്കൈക്കാരെന്ന പേരിൽ ഒരു ഔലിയാക്കന്മാര് അവര് ഒരു തരീഖത്തൊക്കെയായിട്ട് കൊണ്ടോട്ടി ഉണ്ടായിരുന്നു. ഇവര് യഥാർത്ഥത്തിൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് കടന്നു വന്ന ഷിയ പ്രസ്ഥാനക്കാരായിരുന്നു. പക്ഷേ ദീർഘദൃക്കുകളായ പൊന്നാനി മഖ്ദൂമിയങ്ങളുടെ നേതൃത്വത്തിലുള്ള പടയോട്ടത്തിൽ അവർക്ക് മലയാളത്തിന്റെ മണ്ണിൽ വേരുപിടിപ്പിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് നമുക്കതിന്റെ ഗൗരവം അറിയില്ല. മലയാളികൾക്ക് ഷിയ പ്രസ്ഥാനം എത്രത്തോളം മുസ്ലിം സമുദായത്തിലെ ബാധിക്കുന്ന ക്യാൻസറാണെന്നും എത്രമാത്രം അത് അപകടകാരിയാണ് എന്നും നമുക്ക് അറിയാത്ത നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ചെയ്തതിനുള്ള അതില്ല. അപ്പൊ അവരുടെ വാദങ്ങൾ പഠിക്കാൻ കൂടുതൽ നമുക്ക് അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട്, നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് പഠിക്കും. കേട്ടാൽ തന്നെ മനസ്സിലാവും ഇതും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമിന്റെ ബാലപാഠം പഠിച്ച ഏതൊരാൾക്കും. എങ്കിലും മുസ്ലിം ലോകത്ത് വലിയൊരു ശക്തിയാണ് അവര്. അവർ കണ്ടാൽ നല്ല തൊപ്പിവെച്ച് പച്ച തലപ്പാവണിഞ്ഞ് ഓവർകോട്ടിട്ട് അതിന്റെ മുകളിൽ തെലിസാൻ ചുറ്റി തസ്ബീഹിമാലയം പിടിച്ച് വലിയ പുണ്യവാളന്മാരുടെ രൂപത്തിലൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ പലപ്പോഴും അവര് സാദാ തീങ്ങളാണെന്ന് അവകാശപ്പെടുകയും ചെയ്യും. പക്ഷേ അവര് ഉന്നയിക്കുന്ന വാദങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ചെവിയോർത്ത് കേൾക്കാൻ പോലും കഴിയില്ല. അത്രയും ദുർഗന്ധം വമിക്കുന്ന, ചീഞ്ഞു നാറുന്ന വിശ്വാസ വൈകല്യങ്ങളാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഖുർആൻ. ഇന്ന് നിലവിലുള്ള ഖുർആൻ ബഹുമാനപ്പെട്ട സഹാബത്ത് ഖുലഫാ റാഷിദീങ്ങളിൽപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലാനു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലാനു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാനു, ഈ മഹത്തുക്കളായ മൂന്നാളുകൾ ഗൂഢാലോചന നടത്തി അഹ്ലു ബൈത്തിനെ പരാമർശിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി അതില്ലാത്ത ഒരു ചെറിയ കൊച്ചു ഖുർആനാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ യഥാർത്ഥ ഖുർആന്റെ പകുതി ഭാഗവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊരു കള്ളവാദം. ഈ വാദത്തെ അവരുടെ സ്വന്തം ആയുധം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇമാം ബൈഹഖി റഹ്മഹുള്ള കല്ലിക്കാണ്. അതിൽ മഹാനവറുകൾ ഉപയോഗിക്കുന്നത് ബഹുമാനപ്പെട്ട അവര് ഇമാമുകൾ എന്ന് പറയുന്ന, ഈ ഷിയാക്കൾ ഇമാമുകൾ എന്ന് പറയുന്ന മഹാത്മാക്കളായ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അവിടെ നിന്ന് ഇങ്ങോട്ട് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരമക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു, മുഹമ്മദുൽ ബാഖർ റളിയല്ലാഹു തആല അൻഹു തുടങ്ങി മഹത്തുക്കളായ അഹ്ലു ബൈത്തിൽപ്പെട്ട വലിയ അയ്മത്ത്, അവര് വളരെ വ്യക്തമായി
മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹു എത്തിച്ചു കൊടുത്ത ഖുർആൻ, അതിൽ ഒരു ഹറഫ് വള്ളി പുള്ളി വിടാതെ ഇന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഒരു കൃതിയായി എഴുതി വെക്കപ്പെടുകയും പിന്നീട് അതിൽ നിന്ന് കോപ്പി എടുത്ത് മുസ്ലിം പട്ടണങ്ങളിൽ വിതരണം ചെയ്യുകയും ഈ കോപ്പി അനുസരിച്ച് അല്ലാത്തതൊക്കെ അബദ്ധങ്ങളും വ്യാഖ്യാനങ്ങളും അവതരണ ഭാഷാത്തിലും എഴുതി ചേർത്ത വ്യാഖ്യാന ഗ്രന്ഥങ്ങളാണ് യഥാർത്ഥ ഖുർആൻ ഇതാണ് എന്ന് മുസ്ലിം ഉമ്മത്ത് ഐക്യകണ്ഠേനെ അംഗീകരിച്ച അതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കലാമെന്നും ഇതിൽ ഒരു ഹർഫും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും അത് ഖുർആന്റെ പൂർണ്ണ രൂപമാണ് എന്നും ഇവർ ഇമാമുകൾ എന്ന് പറയുന്ന ഒന്നാമത് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ മക്കളാവുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ, പിന്നെ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു, മുഹമ്മദ് ബാഖർ റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ അയ്മത്ത് മുഴുവനും ഇത് അംഗീകരിക്കുന്നു. ഇവർക്ക് വേണ്ടിയിട്ടാണ് അഹ്ലു ബൈത്തിനെ പരാമർശിക്കുന്ന ഏതെങ്കിലും ഒരു പരാമർശം, ഒരു ആയത്തെങ്കിലും ഖുർആനിൽ നിന്നിട്ട് വിട്ടുകളഞ്ഞാൽ ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട നാലാം ഖലീഫയാവുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു എന്തുകൊണ്ട് അത് ഉണർത്തിയില്ല, തിരുത്തിയില്ല? മറിച്ച് പലരും ഈ സംശയം അദ്ദേഹത്തോട് ഉന്നയിക്കുകയുണ്ടായി. അന്നേ ഈ സഭയികൾ വന്നിട്ടുണ്ട്, അലി റളിയല്ലാഹുവിന്റെ കാലത്ത് സഭയികളുടെ തുടക്കം ഉണ്ടായിട്ടുണ്ട്. ചോദിച്ചപ്പോ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്തും ഈ പബ്ലിഷ് ചെയ്ത ഇതേ ഖുർആനാണ്. അതല്ലാതെ ഒരു ഹർഫും, അതിരുന്നിട്ട് ഹർഫ് വിട്ടുപോയിട്ടില്ല, അതല്ലാത്ത മറ്റൊരു ഹർഫ് പോലും ഖുർആൻ അള്ളാഹു തആല ഇറക്കിയത് ഇല്ല എന്ന് അലി റളിയല്ലാഹു തആല അൻഹു സംശയലേശമന്യേ പരസ്യമായി കൂഫയുടെ മിമ്പറയിൽ വെച്ച് പരസ്യമായി പ്രഭാഷണങ്ങളിലൂടെ ആവർത്തിച്ച് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആലനെ പ്രഖ്യാപിക്കുകയുണ്ടായി. ആ ഒറ്റ പ്രഖ്യാപനത്തോടു കൂടി തന്നെ ഷിയാക്കൾ ഉയർത്തുന്ന ഈ വാദം അടിവേരോടെ നഷ്ടപ്പെടുന്നു. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, തനിക്ക് അധികാരം കിട്ടുന്നതിന്റെ മുമ്പ്, താൻ ഖലീഫയാവുന്നതിന് മുമ്പ് പുണ്യാത്മാക്കളായ മുൻ ഖലീഫമാരെങ്ങാനും അങ്ങനെ വല്ല കയ്യേറ്റവും ചെയ്തിരുന്നെങ്കിൽ ബദറിലും ഉഹദിലും ഹുനൈനിലും ഖന്ദഖിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിനു വേണ്ടി ഈറ്റപ്പുലിയായ ശത്രുവിനെതിരിൽ ഓടിയിറങ്ങിയ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന ഈറ്റപ്പുലി എന്തുകൊണ്ട് ഈ ഖലീഫമാർ ഇത്രയും വലിയൊരു പാതകം ചെയ്തപ്പോൾ നിശബ്ദനായി? പ്രാപ്തിയില്ലാത്തത് കൊണ്ട് ഒറ്റപ്പെടുമെന്ന് ഭയപ്പെട്ടതുകൊണ്ടാണോ? എങ്കിൽ അടുത്ത ചോദ്യം ഞങ്ങൾക്ക്, അഞ്ച് വർഷക്കാലം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിം ഉമ്മത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത ഖലീഫയായില്ലേ? ഈ അഞ്ച് കൊല്ലം കൊണ്ട് എന്തുകൊണ്ട് തിരുത്തിയില്ല? നേരത്തെ പറഞ്ഞ നിങ്ങൾ പറയുന്ന വാദപ്രകാരം ഖുർആനിൽ ഉള്ള വല്ല ഭാഗങ്ങളും അഹ്ലു ബൈത്തിനെ പരാമർശിക്കുന്നതാവട്ടെ അല്ലാത്തതാവട്ടെ വിട്ടുകളഞ്ഞിരുന്നു എങ്കിൽ തന്റെ ഭരണകാലത്ത് അന മദീനത്തുൽ ഇൽമി വാരിയും ബാബുഹ, ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു എന്ന് പ്രഖ്യാപിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിജ്ഞാനത്തിന്റെ കവാടം എന്ന് പറഞ്ഞ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അഞ്ച് വർഷക്കാലം ഖലീഫയായി ഭരണം നടത്തിയിട്ട് എന്തുകൊണ്ട് അത് തിരുത്തിയില്ല? ഒരു പക്ഷേ നിങ്ങൾ പറയണം, നേരത്തെ പറഞ്ഞ ഖലീഫമാർ ചെയ്ത ഈ കള്ളത്തരത്തിന് കൂട്ടുനിന്ന ആളാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു, നിങ്ങൾ പറയുന്ന മാസൂമാണെന്നാണല്ലോ ഷിയാക്കളെ ഭാഷയിൽ അപ്പം പറയുന്നത് കേട്ടാ. നിങ്ങൾ പറയുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല മാസൂമായ ഇമാമാണ്, അതുകൊണ്ട് തന്നെ യാതൊരു തെറ്റ് അവിടുത്തെ വാക്കിലോ പ്രവൃത്തിയിലോ നടപടിയിലോ വരില്ല, മാസൂമാണ്, അല്ലാഹു തആല മലക്കുകളെ പോലെ അസ്മത്ത് കൊടുത്തവരാണ്. എങ്കിൽ എന്തുകൊണ്ട് അലി റളിയല്ലാഹു തആല തിരുത്തിയില്ല? തിരുത്തിയെങ്കിൽ അലി റളിയല്ലാഹു തആല തിരുത്തിയ ഒരു കോപ്പി എന്നിട്ട് അത് പ്രഖ്യാപിച്ച ഒരു ചരിത്രം നിങ്ങൾ സമർപ്പി, സാധ്യമായിട്ടില്ല, ഇന്ന് വരെ സാധ്യമായിട്ടില്ല. അവര് ഇമാമുമാരെന്ന് പറയുന്ന 12 ഇമാമുമാർ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തുടങ്ങി 12 ഇമാമുമാരെ അവർ മാസൂമുകളാണെന്ന് സമർപ്പിക്കുന്നു. ഈ 12 ഇമാമുമാരും ഫാത്തിഹ സൂറത്ത് കൊണ്ട് തുടങ്ങി കുലാബ് റബ്ബിനാസ് കൊണ്ട് അവസാനിക്കുന്ന 114 സൂറത്താണ് അള്ളാഹു ഖുർആനായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്തതെന്നും അത് വള്ളി പുള്ളി വിടാതെ നിലനിൽക്കുന്നു എന്ന മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യകണ്ഠേനയുള്ള ഇജ്മായിനെ അനർഹസ്യവല്യൻ സ്വീകരിച്ച മഹത്തുക്കളാണ് അവർ. ഈ നിങ്ങളുടെ മാസൂമുകളായ 12 ഇമാമുകളും ഇത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ആ ഇമാമുമാരെ തള്ളിക്കൊണ്ട് പറയുന്നത് ആ മാസൂമുകളായ ഇമാമുകളുടെ എതിരിൽ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിന്റെ പുറത്താണ്.
അതല്ല ഈ ഇമാമുമാർ അത് പറഞ്ഞ് കള്ളത്തരമാണെങ്കിൽ നിങ്ങളുടെ ഇമാമുമാർ മാസൂമാണെന്ന് നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ശരിക്കും ബുദ്ധിശൂന്യമായ ഒരു വാദമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ മലയാളിയെ സംബന്ധിച്ച് കൂടുതൽ പറയേണ്ടതില്ല. പക്ഷേ അറബി ലോകത്ത് എന്ന് വേണ്ട മുസ്ലിം ലോകത്തിന്റെ മഹാഭൂരിപക്ഷം സ്ഥലത്തും, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബോംബെയിലും ഡൽഹിയിലും തുടങ്ങി പല ഭാഗങ്ങളിലും ചെന്നാൽ സുന്നികളെക്കാളും കൂടുതൽ പല ഭാഗങ്ങളിലും ഷിയാക്കളെ കാണാം. അങ്ങനെയുള്ള സ്ഥലത്ത് എത്തിപ്പെടുമ്പോഴാണ് ഇതിന്റെ ആവശ്യകത മനസ്സിലാകുന്നത്. ഇപ്പൊ നമ്മൾ ഒന്നിച്ച് പറഞ്ഞാൽ നമ്മളെ കേരളക്കാരെ സംബന്ധിച്ച് അത് അത്ര പ്രസക്തമല്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടന്നു വരുന്നത്. ചുരുക്കത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഖുർആൻ 23 വർഷം കൊണ്ട് ഇറക്കപ്പെട്ട ഖുർആനിൽ ഒരു ഹറഫോ ഒരു അക്ഷരമോ ഒരു പുള്ളിയോ ഒരു പുള്ളിക്ക് വേണ്ടി കെഞ്ചിയ ആളുകൾ ഉണ്ടാക്കിയ ചരിത്രമാണ്. അതൊന്നും പറയാത്ത സമയമല്ല. ഒരിക്കെ ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഖലീഫയായ സമയത്ത് ഒരു നിവേദക സംഘം അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വലിയൊരു ജനസമൂഹത്തിന്റെ പ്രതിനിധികളായി വന്നതാണ്. ഓക്കെ, എന്താ നിങ്ങളെ പ്രശ്നം? ഞങ്ങളുടെ പ്രശ്നം മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ കിതാബാവുന്ന വിശുദ്ധ ഖുർആനു ഷെരീഫിൽ ഒരു പുള്ളി സ്ഥലം മാറ്റി ഒരു പുള്ളി നിങ്ങളെ വക കൊടുക്കാനും തയ്യാറുണ്ടെങ്കിൽ ഞങ്ങളുടെ ആ രാജ്യം ആ നാട്ടുകാരൊന്നിച്ച് പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരാനും നിങ്ങളെ സർവാത്മന അംഗീകരിക്കാനും ഞങ്ങൾ സന്നദ്ധരാണ്. ആകെ പറഞ്ഞതാ ഖുർആൻ ഒപ്പത്തുള്ള ഖുർആനിൽ നിങ്ങളെ വക ഒരു പുള്ളി കൊടുക്ക, ഒരു പുള്ളി ഒന്ന് സ്ഥലം മാറ്റി തരാം. ഈ രണ്ട് കാര്യം നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട. ഇത്രയും ചെയ്താൽ ഒരു നാട്ടുകാർ ഒന്നിച്ച് ഇസ്ലാമതം സ്വീകരിച്ച് മുസ്ലിങ്ങൾക്കായി വന്നുകൊള്ളാം. അലിയും നബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് നബി തങ്ങൾ വെറുതെ പറഞ്ഞതല്ല അലിയും ബാബുഹ. വിജ്ഞാനമാവുന്ന പട്ടണത്തിലേക്ക് കടക്കാനുള്ള കവാടമാണ് അലി റളിയല്ലാഹു തആല അൻഹു എന്ന് പറഞ്ഞാൽ അത്രയും വലിയ വിജ്ഞാനത്തിന്റെ വിളനിലമായ അലി റളിയല്ലാഹു തആല അൻഹു പിന്നെ രണ്ടുവട്ടം ചിന്തിക്കേണ്ടി വന്നില്ല. ഏത് അക്ഷരത്തിനാണ് പുള്ളി കൊടുക്കേണ്ടതെന്നും ഏത് പുള്ളിയാണ് സ്ഥലം മാറ്റേണ്ടതെന്നും മാത്രല്ല, ഇതൻ അന്തും അഹ്ലു അന്താക്കിയ, ഉടനെ തിരിച്ച് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചെന്താ അറിയോ? ആ, ഞാനൊരു ഒരു പുള്ളി എന്റെ വക കൊടുത്തിട്ട് ഒരു പുള്ളി സ്ഥലം മാറ്റി തരണം നിങ്ങൾക്ക്, ഇല്ലേ? നിങ്ങൾ അന്താക്കിയക്കാരാടോ കൂട്ടരേ എന്ന് വെച്ചു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കളിയൊന്നും നടക്കുന്ന സ്ഥലമല്ല ഇത് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത്. എന്തായിരുന്നു കേസ് അറിയോ? നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന സൂറത്തുൽ കഹ്ഫ് ഉണ്ടല്ലോ, ഈ സൂറത്തുൽ കഹ്ഫിൽ ബഹുമാനപ്പെട്ട ഖദ്ർ നബി അലൈഹിസ്സലാമിന്റെയും കലീമുള്ളാഹി മൂസ അലൈഹിസ്സലാമിന്റെയും ചരിത്രം വിവരിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, അല്ലാഹു കപ്പൽ യാത്ര കഴിഞ്ഞ് പിന്നെ ഒരു അനാഥ പയ്യനെ, അല്ല ഒരു സുന്ദരനായ ഒരു പയ്യനെ അറുകുര ചെയ്ത് അതിനൊക്കെ സംശയം ഉന്നയിച്ചു. അപ്പോഴൊക്കെ ബഹുമാനപ്പെട്ട ഖദ്ർ അലൈഹിസ്സലാം നേരത്തെ ഉണ്ടായിരുന്ന കരാർ ഓർമ്മിപ്പിക്കുകയും അവസാനമായി അവര് ഖറിയയിലെത്തി. അവിടെ എത്തി നോക്കുമ്പോ ഒരു മതിൽ ഇങ്ങനെ പൊളിഞ്ഞടാനായി കാണാണ്ട് അത് ഖദ്ർ അലൈഹിസ്സലാം ചൊവ്വാക്കി നിർത്തി. ഇപ്പോ മൂന്നാമത്തെ സംശയം പിന്നെ അവിടെയാണല്ലോ ഉന്നയിച്ചത്, മൂസാ നബി അലൈഹിസ്സലാമും ഖദ്ർ അലൈഹിസ്സലാമും കൂടി യാത്രാ മധ്യെ ക്ഷീണിച്ച് വിശന്ന് അവശരായ സമയത്ത് അന്താക്കിയ പട്ടണത്തിലെത്തിയപ്പോ ആ നാട്ടുകാരെ സമീപിച്ചുകൊണ്ട് ഞങ്ങൾ വഴിയാത്രക്കാരായ രണ്ട് വിദേശികളാണ്, ഞങ്ങൾക്കൊരു നേരത്തെ ഭക്ഷണം തരണം എന്ന് പറഞ്ഞപ്പോൾ എന്ന് ഖുറാം, ആ നാട്ടിൽ ഒരു മനുഷ്യനെങ്കിലും ഹൃദയമുള്ളവനുണ്ടായില്ല, രണ്ട് പുണ്യാത്മാക്കളായ പ്രവാചകന്മാർ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കെഞ്ചിയിട്ട് ഒരു സദ്യ കൊടുക്കാൻ അവർ വിസമ്മതിച്ചു എന്ന് അബൌ എന്ന പ്രയോഗത്തിലെ ബാവിന്റെ പുള്ളി മേലെ വെച്ച് കൊടുത്തിട്ട് ഒരു പുള്ളിയുടെ ഇട്ട് കൊടുക്കുക, അപ്പൊ എന്താവും? ഇതൊന്നും അവര് വിശദീകരിച്ചിട്ടില്ല. ഖുർആനിൽ ആകെ എന്ത് പറഞ്ഞു? ഒരു പുള്ളി സ്ഥലം മാറ്റുക, എന്നിട്ട് ഒരു പുള്ളി നിങ്ങളെ വക കൊടുക്കാന്ന് പറഞ്ഞു. ഉടനെ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇതൻ അന്തും അഹ്ലു അന്താക്കി, ഞങ്ങൾ അന്താക്കിയക്കാരാലേ ആൾക്കാരെ നിങ്ങൾ ആളെ പറ്റിക്കാൻ നടക്കണ്ട,
എന്ന് പറഞ്ഞ ഖുർആൻ 30 ജുസ് അള്ളാഹ് ഇറക്കിയ മുഴുവൻ ഖുർആനും മഹാനവറുകളുടെ ഹൃദയത്തിൽ ഒരു സ്ക്രീനിന്റെ മുന്നിൽ ഇരിക്കുന്ന ആളെ പോലെ കൃത്യമായി മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു കാണുന്നു. ഈ പറഞ്ഞ സ്ഥലം എവിടെയാണെന്നും ഏത് അക്ഷരമാണെന്നും അവർ പറഞ്ഞു തരുമ്പോഴേക്ക് അലി റളിയല്ലാഹു അൻഹു മനസ്സിലാവുന്നു. അങ്ങനെ അബൂ എന്ന ബാഹിന്റെ താഴത്തുള്ള പുള്ളി മോളെ കൊടുത്തിട്ട് ഒരു പുള്ളിയുടെയും കുത്തി കൊടുത്താവും. അപ്പൊ എന്തായി? ഈ രണ്ട് മഹാന്മാരായ പ്രവാചകന്മാരെ സൽക്കരിക്കാൻ അവർ സന്നദ്ധരായി. അബൂ എന്ന് പറഞ്ഞാൽ വിസമ്മതിച്ചു എന്ന് പറഞ്ഞോർത്ത് അത്തവു എന്നാക്കിയാൽ അവർ സന്നദ്ധരായി. അപ്പൊ ആ നാട്ടിനെന്നും ഒരു അഭിമാനമായി മാറും. ഇപ്പോഴാണെങ്കിലും ആ നാട്ടിനെന്നും ഒരു നാണക്കേടാ. അന്താക്കിയക്കാര് രണ്ട് മഹാന്മാരായ പ്രവാചകന്മാരെ സൽക്കരിക്കാൻ വിസമ്മതിച്ചവരാണ് എന്നുള്ള ഒരു നാണക്കേട് അത് മാറ്റിത്തന്ന് ഞങ്ങൾ വലിയ സൽക്കാരപ്രിയരാണ് എന്നുള്ള ഒരു അർത്ഥം കൊടുക്കാൻ അതിനാകെ എന്താ വേണ്ട, ഒരു പുള്ളി കൊടുത്താൽ മതി. ഇത് പറയുമ്പോഴേക്ക് ആരാണ് ഇവരെന്നും ഇവരെ ലക്ഷ്യം എന്താണെന്നും കൃത്യമായി മനസ്സിലാ. അത്രയും ഖുർആനെ സംബന്ധിച്ച് ജ്ഞാനിയായിരുന്ന ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല എന്നും അതേവിധം റഈസുൽ മുഫസ്സിരീൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ അബ്ബാസ് ഉൾപ്പെടുന്ന അഹ്ലു ബൈത്തിന് ഒന്നും തിരിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഷിയാക്കൾ ലോകത്ത് മുസ്ലിം സമുദായത്തിലെ ജൂതന്മാരാണ്. ജൂതന്റെ വക്രബുദ്ധി അല്ലാതെ നേർബുദ്ധി ഒരിക്കലും അവർക്കും ഉണ്ടാകുന്നതല്ല. ആട്ടെ, അവര് ഇപ്പോ ചുരുക്കത്തിൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള അഹ്ലു ബൈത്ത് എല്ലാം അംഗീകരിച്ച മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാആണ് അള്ളാഹു ഇറക്കിയ ഖുർആനിൽ ഒരു ഹറഫ് പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും അത് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത അതേ സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഹിഫ്ളാക്കുകയും അടുത്തുണ്ടാവുന്ന സഹാബാക്കൾക്ക് അത് പറഞ്ഞുകൊടുത്ത് അവരത് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. നബി തങ്ങളുടെ കാലത്ത് തന്നെ ഖുർആനിൽ നിന്ന് ഒരു ഹറഫ് ഒരു വള്ളി പുള്ളി വിടാതെ പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി അക്കാര്യം വ്യക്തമായി ഹദീസിൽ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തായിരുന്നു, ഒന്നിച്ച് ഒരു പുസ്തകമായി ക്രോഡീകരിച്ചിരുന്നില്ല, മറിച്ച് വിവിധ ഘട്ടങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിലായി ഖുർആനിന്റെ വിവിധ ഭാഗങ്ങൾ അവതരിക്കും, അത് എഴുത്തറിയുന്ന സഹാബാക്കളെ കൊണ്ട് എഴുതി വെപ്പിക്കും, അത് അവർ എഴുതി സ്റ്റോക്ക് ചെയ്യും, മനഃപ്പാഠം എല്ലാവരും ഫുള്ളായിട്ട് മനഃപ്പാഠമാക്കും. അങ്ങനെ ആദ്യന്തം മനഃപ്പാഠമാക്കിയ ധാരാളം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളുടെ കൂട്ടത്തിലുണ്ട്. നബി തങ്ങളിൽ നിന്നിട്ട് നേരിട്ട് അവിടുത്തെ തിരുമുമ്പിൽ ചെന്ന് തെറ്റുതീർത്ത് മനഃപ്പാഠമാക്കി ആദ്യന്തം ഉറപ്പുവരുത്തിയ ധാരാളം ധാരാളം ഹെഫുള്ളവരുണ്ട്. അതുപോലെ തന്നെ വളരെ കൂടുതൽ ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എഴുതി വെച്ചത് എന്തായില്ല, ഒരു പുസ്തകമായി ഇന്ന് നമ്മളെ ഖുർആനിൽ കാണുന്ന രീതിയിൽ ഫാത്തിഹ സൂറത്ത് കൊണ്ട് തുടങ്ങി ഖുലാബി റബ്ബിനാസ് കൊണ്ട് അവസാനിപ്പിക്കുന്ന 114 സൂറത്തുകൾ ഈ ക്രമത്തിൽ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അതേസമയത്ത് ഇതേ ക്രമത്തിൽ ഒരു മാറ്റവുമില്ലാതെ 100 കണക്കിന് സഹാബത്ത് നബി തങ്ങളുടെ വായിൽ നിന്നിട്ടും ഓതി കേട്ട് മനഃപ്പാഠം പഠിക്കുകയും തിരുനബി തങ്ങളുടെ മുന്നിൽ അവരുടെ മനഃപ്പാഠം ഓതിക്കേൾപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അംഗീകാരം വാങ്ങുകയും ചെയ്തവരുണ്ട്. ഇനി എങ്ങനെ അതൊരു ഗ്രന്ഥമായി എഴുതപ്പെട്ടു, ആ ഭാഗം കൂടി പറഞ്ഞാൽ ഈ വിഷയം അവസാനിക്കും ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ. അതൊരു മറ്റൊരു ഭാഗം, അതിൻ്റെ ഒരു ഉപഭാഗമായിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി തന്നെ ദിക്റു ഹദീസ് ജമ്മിൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം തന്നെ പറയുന്നുണ്ട്. ആ ഭാഗം ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് ചെയ്തെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നിന്ന് ഇത്രയും പറഞ്ഞ് തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഇനി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇതിങ്ങനെ ഒരു പ്രസംഗമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്കറിയാം ഒരു ചർച്ച പോലെ കൊട്ടൂർസ്ഥാന ചർച്ച പോലെ കൊണ്ടുപോകുന്ന നോക്കാൻ നല്ല തന്നെ. പക്ഷേ ഇത് വിഷയം അങ്ങനെ ഇങ്ങനെ പോയാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലാത്ത പഠിക്കാൻ പറ്റുന്നതോ ആയ കാര്യങ്ങൾ കുറച്ചു നേരം നമുക്ക് ചോദ്യോത്തരമായിട്ട് പോകാം. നിങ്ങൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല. ഈമാനും ഇസ്ലാമും തസ്കിയത്തും ഉൾക്കൊള്ളുന്ന എഹ്സാനും ഉൾക്കൊള്ളുന്ന ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായി ഉൾക്കൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായ മുഅ്മിനുകളായി ജീവിച്ചു മരിച്ച് സ്വർഗ്ഗലോകത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അവിടുത്തെ സഹാബത്ത് അഹ്ലു ബൈത്ത് ഉൾക്കൊള്ളുന്ന മഹത്തുക്കളോടുകൂടി ഒരുമിച്ച് കൂടാനും റബ്ബിൻ്റെ ലിഖാ കാണാനും നമുക്കും മാതാപിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും ബന്ധുജനങ്ങൾക്കും സഹപ്രവർത്തകന്മാർക്കും സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ പ്രവർത്തകന്മാർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ചോദ്യകർത്താക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി തൽക്കാലം മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? പിന്നെ ഷിയാക്കളെ സംബന്ധിച്ച് കേട്ടു, പക്ഷെ അവരും ഈ ഷിയാക്കളെ അഹലുൽ ഖിബ്ലയിൽ പെടൂലേ എന്നതാണ് ഒരു ചോദ്യം. പിന്നെ നമ്മുടെ അശരിയുടെ കേന്ദ്രമായ അസ്ഹറിൽ നിന്നുള്ള ഫത്വയിൽ പറയുന്നത് അനുസരിച്ച് അവർ പിന്നെ 80% ഫിഖീന്റെ വിഷയത്തിലും സുന്നികളോട് അവർക്ക് യോജിപ്പാണ്. പ്രധാന വിഷയത്തിലൊക്കെ യോജിപ്പുണ്ട്. എന്നിരുന്നാലും അവരെ മുസ്ലിങ്ങളിൽപ്പെട്ട വിഷ കക്ഷികളായിട്ടാണെങ്കിലും മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. പിന്നെ സൗദി അറേബ്യയിലേക്കുള്ള നിയമത്തിൽ ജാഫരിയാക്കൾ ജാഫരി മദ്ഹബ് സ്വീകരിക്കാമെന്നും അതുപോലെ തന്നെ മറ്റ് ഇബാദിയ ജൈരിയ പോലെയുള്ള ഷിയാക്കൾപ്പെട്ട വിഭാഗങ്ങളൊക്കെ മുസ്ലിങ്ങളെ കൂട്ടത്തിൽപ്പെടുത്തി അവരുടെ മതം സ്വീകരിക്കാമെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ മുസ്ലിം ലോകത്തുണ്ടല്ലോ. അപ്പോ അത് എങ്ങനെ, അതിനെ പറ്റി ഒന്ന് വിശദീകരണം എന്നാലും ഉപകാരമായിരിക്കും. അസ്സലാമു അലൈക്കും. വാലൈക്കും സ്സലാം. ഷിയാക്കളെ പറ്റി മൊത്തത്തിൽ ഒരു ഫത്വ പറയാൻ പ്രയാസമുണ്ട്. കാരണം അവരുടെ അടിസ്ഥാനം തന്നെ ഇസ്നയ ശരിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 12 ഇമാമുകളെ അംഗീകരിക്കുന്നത് മാത്രമല്ല, അടിസ്ഥാനപരമായി 12 ഗ്രൂപ്പുകളാണ്. ഈ 12 ഗ്രൂപ്പുകളുടെ ഉപഗ്രൂപ്പുകൾ കൂട്ടിയാൽ 43ഓ 44ഓ ഉപഗ്രൂപ്പുകൾ ആയി കാണാം. ഇവക്കൊക്കെ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. അതുകൊണ്ട് മൊത്തം ഷിയാ വിഭാഗത്തിനെ സംബന്ധിച്ച് പറയാൻ ഇസ്ലാം ഇന്ന് പുറത്താണ്, മില്ലത്തിന്റെ പുറത്താണ് എന്ന് ഒറ്റ വാക്കിൽ പറയാൻ കഴിയില്ല. അതേസമയത്ത് മുബ്തദി കാഫിറാവുന്ന മുബ്തദിയും അക്കൂട്ടത്തിലുണ്ട്, അല്ലാത്ത മുബ്തദിയും അക്കൂട്ടത്തിലുണ്ട്. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഒറാബിയ എന്ന പേരിലൊരു വിഭാഗമുണ്ട്, സബഇയ എന്ന പേരിൽ മറ്റു വിഭാഗമുണ്ട്. ഈ സബഇയയുടെ വിശ്വാസത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അലി റളിയല്ലാഹു തആല അൻഹു റബ്ബിന്റെ ഇലാഹിന്റെ അവതാരമാണ്, ഇമാമുകളൊക്കെ അള്ളാഹുവിന്റെ അവതാരങ്ങളാണ്, അവരുടെ വചനങ്ങളൊക്കെ ദൈവികങ്ങളാണ്, അവരുടെ നടപടിക്രമങ്ങളൊക്കെ ദൈവികങ്ങളാണ്. ഈ വാദം ഉന്നയിക്കുന്ന ചില ആളുകൾ മുസ്ലിം രാജ്യത്തിന്റെ ദൂരദിക്കുകളിൽ ഉണ്ടെന്നറിഞ്ഞപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ മഹാനായ ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉത്തരവിടുകയും അവരെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കി വിചാരണ ചെയ്തപ്പോൾ ഇങ്ങനൊരു വിശ്വാസം അവർക്കുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് തിരുത്താൻ വേണ്ടി ആവത് ശ്രമിച്ചെങ്കിലും കുറെ ആളുകളൊക്കെ ആ വിശ്വാസം തിരുത്തിയെങ്കിലും വലിയൊരു ഭാഗം അതിൽ തന്നെ ഉറച്ചു നിന്നു. അപ്പോ മറ്റുള്ളവർക്ക് ഒരു പാഠമാകണം എന്ന നിലക്ക് ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കുക എന്ന രീതിയിൽ വലിയ തീക്കുണ്ടാരമുണ്ടാക്കി ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആ തീയിലിട്ട് താൻ ദൈവമാണെന്നും ദൈവത്തിന്റെ അവതാരമാണെന്നും വാദിച്ച് ഇവരെ പിന്മാറ്റാൻ ശ്രമിച്ചിട്ട് പിന്മാറാതെ നിന്നപ്പോൾ മറ്റുള്ളവർ ഇനി അങ്ങനത്തെ ഒരു വിശ്വാസം വന്നു പോകരുത് എന്ന നിലക്ക് കഠിനമായി ശിക്ഷിക്കുക എന്ന നിലക്ക് അഗ്നികുണ്ടാരത്തിലിട്ട് അവരെ ചുട്ടുകളഞ്ഞു. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെ ഇത് അബ്ദുല്ലാഹി ഇബ്നു സബാ മുതലെടുത്തു. ലാ യുഅദ്ദിബു ബിന്നാർ ഇല്ലാ റബ്ബുന്നാർ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞ ഒരു തിരുവചനമുണ്ട്, തീ കൊണ്ട് ശിക്ഷിക്കാം, തീന്റെ ഉടമക്കാരനായ അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ, നിങ്ങൾ ആരും ഒരാളെ തീ കൊണ്ട് ശിക്ഷിക്കരുത് എന്ന്. ഈ ഹദീസ് വെച്ചിട്ട് ഈ അബ്ദുല്ലാഹി ഇബ്നു സബാ ഈ ജനങ്ങളുടെ ഇടയിൽ വീണ്ടും പ്രചരിപ്പിച്ചു. ഇപ്പൊ കണ്ടോ ഞാൻ പറഞ്ഞ സത്യം നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ? അലി ഇബ്നു അബീ ത്വാലിബ് യഥാർത്ഥത്തിലുള്ള റബ്ബാണ്, ഇലാഹാണ്, അതുകൊണ്ടാണ് അദ്ദേഹം തീ കൊണ്ട് ശിക്ഷിച്ചത്. ഇങ്ങനെ ഒരു വിഭാഗമുണ്ട് ദിവ്യത്വം ആരോപിക്കുന്ന, ഇമാമുകളിൽ ദിവ്യത്വം ആരോപിക്കുന്നവർ. അവർ പിന്നെ കാഫറാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഖുറാബിയ എന്ന് പറഞ്ഞിട്ട് വേറൊരു കൂട്ടരുണ്ട്, അവർ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്നവരാ. എന്ന് പറഞ്ഞാൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹും ഒരു കാക്കയും മറ്റൊരു കാക്കയും തമ്മിലുള്ളതുപോലെ പരസ്പരം സാമ്യമുള്ളവരായിരുന്നു. അവരുടെ വിശ്വാസമാണ്
കണ്ടാ തിരിച്ചറിയില്ല. ഒരു കാക്കനെയും വേറൊരു കാക്കനെയും കണ്ടാൽ നമുക്ക് ഏതും തിരിച്ചറിയാൻ കഴിയില്ല. ആ നിലക്ക് സാമ്യമായിരുന്നു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമിന് അള്ളാഹു തആല ഓർഡർ കൊടുത്തു അലിബിൻ അബി ത്വാലിബിന് വഹി കൊടുക്കാൻ വേണ്ടി അന്ത്യപ്രവാചകനായിട്ട്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന സമയത്ത് ദൗർഭാഗ്യവശാൽ കണ്ടുമുട്ടിയത് മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അപ്പൊ ഇത് തന്നെയായിരിക്കും തന്നോട് കൽപ്പിക്കപ്പെട്ട അലിബിൻ അബി ത്വാലിബ് എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് വഹി കൊടുത്തു. അങ്ങനെ മുഹമ്മദ് നബി അള്ളാഹിന്റെ നബിയാണ് റസൂലാണെന്ന് പ്രഖ്യാപനം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു ചെന്ന പോക്കാണ് അള്ളാഹു തആല ജിബ്രീലിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയാ ജിബ്രീലിനെ കാട്ടിയ, ഞാൻ മുഹമ്മദ് നബിക്കല്ലല്ലോ വഹി തന്നയച്ചിനി, അലിയാർക്കല്ലേ, നിങ്ങൾ എന്തേ കാട്ടി വെച്ച്, ഏതാനും പടച്ചവനെ പയച്ചു പോയി. അങ്ങനെ സംഭവിച്ചു. കാരണം രണ്ടാളും തമ്മിൽ ഒരു വ്യത്യാസവും, കണ്ടാൽ ഒരു കാക്ക വേറൊരു കാക്കയായിട്ട് വേറില്ലാത്തതുപോലെ ഒരുപോലെ ആയതുകൊണ്ട് നിനക്ക് അങ്ങനെ പയച്ച് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞു. ഏതായാലും അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു കാര്യം ചെയ്യാൻ പറയും. ഈ മുഹമ്മദ് നബിക്കുണ്ട് ഒരു മകള് ഫാത്തിമ എന്ന് പറഞ്ഞിട്ട്, സ്വന്തം വേണ്ടപ്പെട്ട മോള, ആ മോളെ അലിയാർക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറയും. മുഹമ്മദ് നബിന്റെ മരണത്തിന് ശേഷമുള്ള അധികാരം മൂപ്പർക്കാണെന്ന് പ്രഖ്യാപിക്കും മതിയാളാണ്. അങ്ങനെ വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, സംഗതി അബദ്ധം പറ്റിപ്പോയി, നിങ്ങൾക്ക് എല്ലേ ഇനി വഹി തരേണ്ടത് അലിയാർക്ക് ഇനി, പക്ഷെ പയച്ചു പോയല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്താളി, നിങ്ങളെ മകളെ അലിയാർക്ക് കെട്ടിച്ചു കൊടുത്താളി, എന്നിട്ട് നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങളുടെ ഹരീഫയായിട്ട് വരേണ്ട അലിയാരാണെന്ന് പ്രഖ്യാപനം ചെയ്താളി, അങ്ങനെ നഷ്ടപ്പെട്ടത് അങ്ങനെ വീണ്ടെടുക്കാന്ന് പറഞ്ഞു. ആ നിലക്ക് പ്രശ്നത്തിന് പരിഹാരമാക്കി. അങ്ങനെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു നോക്കുമ്പോൾ അലിയാരെ കൂട്ടാതെ അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും കുറച്ച് അൻസാരികളോടൊക്കെ കൂടി ഗൂഢാലോചന നടത്തിയിട്ട് അലിയാരെ പുറത്തു തട്ടി ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഖലീഫയാക്കിയിട്ട് ഉമർ റളിയല്ലാഹുവിനെ പ്രഖ്യാപിച്ചു, ബാക്കിയുള്ളവർ സ്വീകരിച്ചു. പിന്നെ ഉമർ റളിയല്ലാഹുവിനെ മരിക്കാൻ സമയത്ത് ഇവരൊക്കെ അവിടെ ഗൂഢാലോചന നടത്തി അബൂബക്കർ സിദ്ദീഖ് ഉമർ റളിയല്ലാഹുവിനെ ഖലീഫയായി പ്രഖ്യാപിച്ചു. ഇങ്ങനെ അലിയാരെ പുറത്തു തട്ടിയതാണ്. അപ്പൊ ഈ സമുദായത്തിനുണ്ടായ എല്ലാ നാശവും അബൂബക്കർ സിദ്ദീഖിനെ കൊണ്ടും ഉമർ ഖത്താബിനെ കൊണ്ടുമാണ്. ഇത് വിശ്വസിക്കുന്നവരാണ് ഉറാബിയ വിഭാഗം. ഇവർ പിന്നെ മുസ്ലിം ആണോ അല്ലേ നിങ്ങൾക്ക് ഇനിയിപ്പോ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ പച്ചക്കാഫറാവുന്ന ഒരുപാട് ആളുകൾ. എന്ത് വലിയ വിഡ്ഢിത്തായി പറഞ്ഞത്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായി നുബുവത്ത് കിട്ടുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹു 8 വയസ്സായ കുട്ടിയാ. 8 വയസ്സായ കുട്ടിയാണ്. 40 വയസ്സായ ആൾക്കല്ലേ വൈകിട്ടുള്ളൂ. പിന്നെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ശരീരപ്രകൃതിയിൽ ഒരിക്കലും സാമ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ചുവന്ന വെളുത്ത മനുഷ്യനാണ്. അലി റളിയല്ലാഹു തആല അന്നു തവിട്ട് നിറത്തിലുള്ള മനുഷ്യനാണ്. ഒറ്റ നോട്ടത്തിൽ വർണ്ണം തന്നെ വ്യത്യാസപ്പെട്ടു. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒത്തൊരു മനുഷ്യനാണ്. വലിയ നീട്ടുള്ള ആളുമല്ല, ചെറിയ ആളുമല്ല, ഒത്തൊരു മനുഷ്യനാണ്. അലി റളിയല്ലാഹു തആല അന്നു കുറിയ ഒരു മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുന്നത് വരെ അവിടുത്തെ ശരീരം വാർന്നു വെച്ചതുപോലെ വയറ് പൊന്തുകയെ നെഞ്ഞു തൂന്തുകയെ ഒന്നും ചെയ്യാത്ത വളരെ കൃത്യമായിട്ട് വടിവത്ത ശരീരം. അലിബിൻ നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊടവയറുള്ള ആളായിരുന്നു. അപ്പൊ എല്ലാ അർത്ഥത്തിലും എല്ലപ്പോഴും വ്യത്യസ്തനാണ്. അതേസമയത്ത് വലിയ ബഹുമാനവും സ്ഥാനവും ആദരവുമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ ഒരു അനുയായി, അതോടുകൂടി കുടുംബക്കാരനുമാണ്. പക്ഷെ ഇവർ പറയുന്ന വിഡ്ഢിത്വം നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കൽ കണ്ടോൻ അല്ലെങ്കിൽ ആ ചരിത്രം പഠിച്ചോൻ ഇത് സത്യമാണെന്ന് പറയോ? പക്ഷെ അതിനുണ്ട് 10,000 ആളുകൾ. അപ്പൊ അങ്ങനെ കാഫറായി ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന വർഗം ഉണ്ട്, അല്ലാത്ത വർഗമുണ്ട്. ഏതായാലും മുബ്തദി എന്ന് പറയുന്ന പൊതു അഡ്രസ്സിൽ അവരെല്ലാം തുല്യരാണ്. ആ മുബ്തദി രണ്ട് അതിന്റെ കാഫറാവുന്ന മുബ്തദിയും ഉണ്ട്, കാഫർ അല്ലാത്ത മുബ്തദിയും ഉണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ തീവ്രവാദികളല്ലാത്ത കാഫറാകാത്ത കൂട്ടരുണ്ടെങ്കിൽ അവര് മുബ്തദികളാണ്. ആ മുബ്തദി വിശ്വാസത്തിലാണ് ഇബ്തിദാൽ. അതോടുകൂടി കർമ്മപരമായ കാര്യങ്ങളിൽ പലതും അതിന് സുന്നത്തുപല്യമായത്തുമായി യോജിക്കാം, ചിലത് വ്യത്യസ്തപ്പെടാം, അതിലല്ല പ്രശ്നം. അതൊക്കെ ശാഖാപരമായ വിഷയങ്ങളാണ്. കർമ്മപരമായ വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസം ശാഖാപരമാണ്. അതിപ്പം അതിന് സുന്നത്തുപല്യമായത്തിന്റെ 4 മദ്ഹബുകളും തമ്മിൽ കർമ്മപരമായ കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ടല്ലോ. അതുകൊണ്ട് ഒരു വിഭാഗം മുബ്തദി എന്നോ ഒരു വിഭാഗം സുന്നി എന്നും പറയാൻ പറ്റൂല. അങ്ങനെ കർമ്മപരമായ കാര്യങ്ങളിൽ ഷിയാക്കളിലും വ്യത്യസ്ത രീതിയിലുള്ളവരുണ്ടാവാം. അതിൽ ചില വിഭാഗം അതിന് സുന്നത്തുപല്യമായത്തിന്റെ കർമ്മപരമായ കാര്യങ്ങൾ ഫിഖ്ഹിയായ കാര്യങ്ങളുമായി സാമ്യമുള്ളവരുണ്ടാവാം. പക്ഷേ വിശ്വാസപരമായ കാര്യങ്ങളിലാണ് യഥാർത്ഥത്തിൽ ബിദ്അത്തും സുന്നത്തും തീരുമാനിക്കുന്നത്, അഖീദയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. അതിൽ ആ വിഭാഗത്തിൽപ്പെട്ട ആരും അഹ്ലു സുന്നയുമായി സാമീപ്യമുള്ളവരില്ല. എല്ലാം വ്യത്യസ്തങ്ങളാണ്. അത് പറയാൻ പോലും എനിക്ക് വയ്യ. ഏറ്റവും ചുരുങ്ങിയ വിഭാഗം ആ കൂട്ടത്തിൽ ഏറ്റവും ചുരുങ്ങിയ വിഭാഗം മനസ്സിലാക്കുന്നത് ഒരാളുടെ ഈമാം പൂർത്തിയാവാൻ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെയും
ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും ബഹുമാനപ്പെട്ട ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയെയും ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ബിബി ഹഫ്സ റളിയല്ലാഹു തആല, ഈ നാലാളെ മനസ്സറിഞ്ഞ് ലയനത്ത് ചെല്ലാത്തവൻ മുസ്ലിം ഈമാൻ പൂർത്തിയാവൂല എന്നാണ് ഷിയാക്കളുടെ ഏറ്റവും നോർമൽ വിശ്വാസം. ഇങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. പിന്നെ അവരെ കർമ്മശാസ്ത്രം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അതിന്റെ അപ്പുറത്തുള്ള വേറെ ഉണ്ട്. ഈ നാല് പേര് ഇസ്ലാമിലെ നബീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാതെ പ്രഖ്യാപിച്ച ഭാര്യമാരിൽപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹുവിനെയും അതുപോലെ തന്നെ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയെയും, ഈ രണ്ട് മഹദികളെയും ഇസ്ലാമിലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണും കാതുമെന്ന് അവിടെ നിന്ന് തന്നെ പറഞ്ഞ ധാരാളം ഹദീസുകളിലുണ്ട്. വിമൻസിലത്തിൽ സംഇ വൽ ബസർ, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹും നബി തങ്ങളെ സംബന്ധിച്ച് കേൾവിയും കാഴ്ചയും പോലെയാണ്, കണ്ണും കാതുമാണ് എന്ന് പറഞ്ഞ ആ രണ്ട് മഹത്തുക്കൾ ഒന്നിച്ച് കിടക്കാനുള്ള സൗഭാഗ്യം ലഭിച്ച ആ രണ്ട് മഹത്തുക്കളെയും ഇവരുടെ രണ്ട് മക്കളാവുന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട രണ്ട് പത്നിമാരെയും ലയനത്ത് ചെല്ല ശാപവാക്ക് പറഞ്ഞെങ്കിലേ ഈമാൻ പൂർത്തിയാവുള്ളൂ എന്നാണ് ഏറ്റവും നോർമൽ ഷിയ വിശ്വാസം. ഇനി അതിന് മേപ്പെട്ട് വേറെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസപരമായി ഇസ്ലാമിന്റെ ഏതോ ഒരു അകലത്തിലാണ് അവരുള്ളത്, കർമ്മപരമായ കാര്യങ്ങളിലെ സാമ്യം പ്രസക്തമല്ല. ഓക്കെ. പിന്നെ ചില പണ്ഡിതന്മാർ, അലിസ്നത്തിൽപ്പെട്ട ചില പണ്ഡിതന്മാർ തന്നെ ഈ ഖിലാഫത്തിന്റെ വിഷയത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ല, ഖിലാഫത്തിന്റെ വിഷയത്തിലല്ല, സിദ്ദീഖ് റളിയല്ലാഹു തആലാനെ തന്നെയാണ് ആദ്യത്തെ ഖലീഫ, രണ്ടാമത്തെ ഉമർ റളിയല്ലാഹു അൻഹു തന്നെയാണ്. പക്ഷെ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ അലി റളിയല്ലാഹു തആലാനാണ് സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാളും ഉമർ ഖത്താബ് റളിയല്ലാഹു തആലാനേക്കാളും ശ്രേഷ്ഠത എന്ന് വിശ്വസിക്കുന്ന ചില ഉലമാക്കൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നത് ഈ അതുപോലെ ഷിയാക്കളും റാഫിദിയാക്കളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് ചിലർ പറയുന്നുണ്ട്. അപ്പം റാഫിദിയാക്കൾക്ക് കുറച്ച് കൂടുതൽ തീവ്രവിഭാഗമാണെന്നും ഷിയാക്കൾ അത്ര തീവ്രവിഭാഗമില്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് പോലെ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ തർത്തീബ് മാറിപ്പോയതാണ് എന്നുള്ള രീതിയിൽ പറയുന്ന വിഭാഗമുണ്ട്. ഇവരൊക്കെ ഒരുപോലെയാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തമായ ഹുക്കുമാണോ ഉണ്ടാവുന്നത്? അഹ്ലുസുന്നയിലേതായാലും അങ്ങനെ വിശ്വാസമില്ല. അഹ്ലുസുന്നയുടെ ഉലമാക്കള് അവരുടെ ഫളീലത്തിന്റെ വിഷയത്തിൽ, അതായത് മഹത്വത്തിന്റെയും പദവിയുടെയും വിഷയത്തിൽ അവരുടെ ഖിലാഫത്തിന്റെ ക്രമം തന്നെയാണ് എന്നാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ. ഇല്ലെങ്കിൽ എന്തുവരും? ബഹുമാനപ്പെട്ട സഹാബ കിറാമ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലാനു നിലനിൽക്കുമ്പോൾ ഒരിക്കൽ പോലും ഖലീഫ ആണെങ്കിലും അല്ലെങ്കിലും അലി ഇബ്രാഹിം ബിൻ തോലിബ് റളിയല്ലാഹു തആലാനു അവരുടെ മുന്നിൽ ഇമാമായി നമസ്കരിച്ചിട്ടില്ല. അതിന് കാരണം എന്താ? വലിയ ഉമ്മുക്കും അഫ്ളുക്കും, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ളവർ നിങ്ങൾക്ക് ഇമാമ് നിൽക്കണം എന്ന്. ഇതറിയുന്ന സഹാബ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലാനുവിനെ തന്റെ രോഗ സന്ദർഭത്തിൽ തന്നെ ഇമാമാക്കി നിശ്ചയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആലാനു, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ് ഖിലാഫത്തിന്റെ യോഗ്യത എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ കാര്യം, ഖദ് റളിയഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിദീനിന ഫമാലന ലാ നർലാ ലിദുനിയാന മൻ റളിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിദീനിന, ഞങ്ങളുടെ ദീനിന് ഇമാമായി നിശ്ചയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിദ്ദീഖ് റളിയല്ലാഹു തആലാനെ ഇഷ്ടമാണെങ്കിൽ ദുന്യാവിന് എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിന് നേതാവായി തിരഞ്ഞെടുത്ത ആളെ ദുന്യാവിന് എന്തുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരഞ്ഞെടുക്കാതിരിക്കണം? അപ്പൊ ദീനിന് നേതാവായി നബി തങ്ങൾ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ശ്രേഷ്ഠതയിലും മഹത്വത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സിദ്ദീഖ് റളിയല്ലാഹു തആലാനു ആണ് എന്ന വിഷയം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് ഉൾപ്പെടെയുള്ളവർ അംഗീകരിച്ചിരിക്കുന്നു. മറിച്ചാണെങ്കിൽ സ്വഹാബത്തിന്റെ ഇജ്മാഅ് ശരിയല്ല എന്ന വിശ്വാസം വരും. അതിപ്പോ കൂട്ടത്തിലെ ഏറ്റവും നോർമലായ ഷിയ വിശ്വാസമാണ്. ഫസ്റ്റിൽ തുടങ്ങിയ ഷിയ വിശ്വാസത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. സംഗതി അലി റളിയല്ലാഹു തആലാനു നിൽക്കെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു ഖലീഫയായി, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഖലീഫയായി, അതൊക്കെ ശരിയും തന്നെ. കാരണം അലി റളിയല്ലാഹു തആലാനു അത് അംഗീകരിച്ചല്ലോ. എങ്കിലും അഹ്ലു ബൈത്തിൽപ്പെട്ട നേതാവ് എന്ന നിലക്കും ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാക്ക് ഭർത്താവായി അലി റളിയല്ലാഹു അൻഹുവിനെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നിർദ്ദേശിച്ച് തെരഞ്ഞെടുത്തു എന്ന നിലക്കും ബഹുമാനത്തിലും സ്ഥാനത്തിലും ആദരവിലും അലി റളിയല്ലാഹു തആല അന്നുവാണ് മേലെ. അതേസമയത്ത് മറ്റ് ഖലീഫമാരുടെ ഖിലാഫത്തൊക്കെ സഹിഹാണ്, കാരണം അലി റളിയല്ലാഹു അൻഹു അംഗീകരിച്ചിട്ടുണ്ടല്ലോ. ഇതാണ് ഷിയാക്കളുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഒരു വിഭാഗത്തിന്റെ വിശ്വാസവും അതാണ്. അതുകൊണ്ട് എന്തുവരും? ഷിയ വിഭാഗത്തിലെ ഏറ്റവും നോർമലായ താഴെക്കടയിൽ ആ വിഷയത്തിൽ, പല വിഷയത്തിലുണ്ട് കേട്ടോ, അപ്പൊ നേരത്തെ പറഞ്ഞൊന്നും എതിരല്ല, അതായത് ഖിലാഫത്തിന്റെ വിഷയത്തിലും ഇമാമത്തിന്റെ വിഷയത്തിലും വ്യത്യസ്ത ചിന്താഗതിക്കാരുള്ള കൂട്ടത്തിൽ ഏറ്റവും അപകടം കുറഞ്ഞ വിഭാഗമാണ് ഇത്. അത് തന്നെ വലിയ അപകടം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്വഹാബത്തിന്റെ ഇജ്മായിനെ ഹർക്ക് ചെയ്യുക, അതായത് സ്വഹാബത്തിന്റെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായത്തെ ഗണ്ണിക്കുന്നു ഇത് എന്നതുകൊണ്ട് അത് തന്നെ വാർത്തില്ല. പിന്നെ ബാക്കിയുള്ളൊക്കെ അതിന്റെ മേലെ അപകടകാരികളാണ്. ഓക്കെ. ഹലോ, ചെറുത് ഉസ്താദ് ഇത് ചോദിക്കണില്ലാന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു ചോദിക്കാണ്, പക്ഷെ അത് പറഞ്ഞു ഞാനും ചോദിച്ചോന്ന് അറിയില്ല ഉസ്താദെ. പിന്നെ ഷിയാക്കൾ ഇപ്പോ ഔദ്യോഗികമായിട്ട് എത്ര ശാഖകളുണ്ട്? അതില് പിന്നെ ഈ കുഫ്രിയത്തിലേക്ക് കൂട്ടിക്കളയുക, അല്ലെങ്കിൽ കാഫിറാണ് പച്ച കാഫിറിന്റെ സ്ഥാനത്തുള്ള ഷിയാക്കൾ ഏതായിട്ട് ഏതൊക്കെ വിഭാഗം എന്നുള്ളത് ഒന്ന് ഉസ്താദെന്ന് വിശദീകരിച്ച നന്നായിരുന്നു. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഇന്ന് ചെറുപ്പുസ്താദ് ആദ്യം തന്നെ കിതാബിലുള്ള വിശ്വാസമായ നമ്മളെ ചർച്ചാ വിഷയം അവിടുന്ന് വിട്ടിട്ട് അതിന്റെ ചെറിയൊരു ശാഖയായ, അതായത് വലിയ അപകടകരമായ വിശ്വാസം തന്നെ ഖുർആൻ ഭൗതിയുള്ളൂ എന്ന് പറയുന്ന വിശ്വാസം, ആ വിശ്വാസം പറഞ്ഞപ്പോ കൂട്ടത്തിൽ ഷിയ പരാമർശം വേണ്ടി വന്നതാണ്. ഷിയാക്കളെ സംബന്ധിച്ച് ഒരു സമഗ്രമായ പഠനം തന്നെ ആവശ്യമുണ്ട്. പക്ഷെ അത് നമ്മളെ റൂമിൽ ഇപ്പൊ എത്രത്തോളം ആവശ്യം ഉണ്ടാവും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഒരുപാടുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മളെ ഇന്ത്യയിലും അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ ഈ ഇറാനിലും ഒക്കെ ഉള്ള ഒരു വിഭാഗം, നമ്മളെ ആഗാഖാന്റെ വിഭാഗം എന്ന് പറയുന്ന ബോംബെയിലും മറ്റുമൊക്കെ ധാരാളം ഉണ്ടവര്. അതൊക്കെ ശരിക്കും ഒന്നാം നമ്പർ കുഫിരിയത്ത് കൊണ്ട് ഫത്വ ചെയ്യാൻ പറ്റുന്ന വിഭാഗങ്ങളാണ്. ആഗാഖാന്റെ വിഭാഗം എന്ന് പറഞ്ഞാൽ ആഗാഖാന്റെ ദൈവ, ആഗാഖാൻ എന്ന് പറയുന്ന അവരുടെ ഇമാമ് ദൈവമാണ്, ദൈവത്തിന്റെ അവതാരമാണെന്നും ഏതൊരു കാര്യവും ഹലാലും ഹറാമും ആക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട് എന്നും, അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത വ്യക്തിയല്ല, ഒരാൾ മരിച്ച ആ സ്ഥാനത്ത് പിന്നെ വരും ഒരു ഇമാമ്, അയാൾ മരിച്ച ആ സ്ഥാനത്ത് വേറൊരു ഇമാമ് വരും. ഈ വിഭാഗം അവര് പറയുന്നത് അവരുടെ ഇമാമിന് തഹലീല് തഹരീമിന്റെ അധികാരമുണ്ട്, അഥവാ റുബൂബിയത്തിന്റെ അവതാരം ആണവര്, റബ്ബിനുള്ള തഹലീല് തഹരീമിന്റെ അധികാരം ഇവർക്കുണ്ടെന്നും, അവർ മാസൂമുകളാണെന്നും, അവരെന്തു ചെയ്താലും അതൊക്കെ ഹക്കാണ് എന്നും, അതുകൊണ്ട് തന്നെ വ്യഭിചാരം എന്നത് അവരുടെ മതത്തിൽ ഒരു കുറ്റമേ അല്ല എന്ന് മാത്രമല്ല, ഇറാനിൽ ഉൾപ്പെടെ ഇതൊന്നും പുറത്ത് പരസ്യമായിട്ട് പറയാൻ വയ്യ, വളരെ അപകടകരമായതും വളരെ ദുഃഖകരമായതുമായ ഒരുപാട് കാര്യങ്ങൾ പല ഏരിയകളിലും പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അശ്ലീലങ്ങൾക്കും തെമ്മാടിത്തരങ്ങൾക്കും പ്രചാരം നൽകുകയാണ്. കാരണം എന്താ പറയാ, ലോകം തമ്മാടിത്തരത്തിൽ മുഴുകി പൂർണമായും അശ്ലീലത്തിന് അടിമപ്പെട്ട് കഴിയുമ്പോഴേ ലോകം ഫസാദ് പൂർണ്ണമാവും. അപ്പോഴേ അവരുടെ അൽ ഇമാമുൽ മൗഊദ് എന്ന് അവർ പറയുന്ന, അവർ വിശ്വസിക്കുന്ന ഒരു പ്രത്യേക മഹ്ദി ഉണ്ട്, നമ്മളെ മഹ്ദിയല്ല അത്, ഹസൻ അസ്കരി റളിയല്ലാഹു തആല അൻഹു ആണ് എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ആ ഇമാമു വരൂ. അപ്പൊ അതുകൊണ്ട് ലോകം നശിക്കാൻ വേണ്ടി, സാംസ്കാരികമായി തകരാൻ വേണ്ടി, ഇസ്ലാമിന്റെ ഈമാനിന്റെ എല്ലാ ഗുണങ്ങളും തകർന്ന് തരിപ്പണമായി മക്കാ മുശ്രിക്കുകൾ ഏതുപോലെ സാംസ്കാരികമായി തകർത്തിരുന്നു, ആ ഒരവസ്ഥ സംജാതമായെങ്കിൽ, മുസ്ലിം ലോകത്ത് സംജാതമായെങ്കിലേ അവരുടെ മഹ്ദി അൽ മൗഊദ് എന്ന് പറയുന്ന ആള് പ്രത്യക്ഷപ്പെടൂ. അതുകൊണ്ട് ഇപ്പൊ സമയം കാത്തു സഹിച്ചു മടുത്തു. സുന്നികളുടെ ആധിപത്യമാണ് പൊതുവെ കാണുന്നത് മുസ്ലിം ലോകത്ത്. ഈ ആധിപത്യം നശിപ്പിച്ച് അവരുടെ ഷിയാ ഭരണം മുസ്ലിം ലോകത്ത് മൊത്തം സ്ഥാപിതമാണെങ്കിൽ അവർ പറയുന്ന ഈ മഹ്ദി മൗഊദ് വരണം, ഈ മൗഊദി മൗഊദ് വരണമെങ്കിലും മക്ക മുശ്രിക്കുകൾ നിബിധങ്ങൾ വരുന്ന കാലത്ത് എങ്ങനെയാണോ ആ സമയത്ത് ഉള്ളതുപോലെ സാംസ്കാരിക തകർച്ച വരണം. അതിനു വേണ്ടിയിട്ട് വ്യഭിചാരവും അതുപോലെ തന്നെ ലിവാത്തും തുടങ്ങി സ്വന്തം മക്കളെ പിതാക്കന്മാര് തുടങ്ങിയിട്ട് ഇങ്ങനെ സാംസ്കാരികമായി തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് വരെ ഈ വിഭാഗത്തിലുണ്ട്. അത് ഇപ്പോ ഇതിന്റെ ഇടക്ക് എന്റെ അടുത്തിന്റെ ഒരു
പുസ്തകം. അഹ്ലു സുന്നയും അവരും തമ്മിൽ നടക്കുന്ന തർക്കങ്ങളെ കുറിച്ച് പറഞ്ഞ് അതിൽ നിന്ന് തൗബ ചെയ്ത് സുന്നത്ത് ജമാഅത്തിലേക്ക് വന്ന അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വലിയ നേതാവായിരുന്ന ഒരു മൂസവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ എഴുതിയ പുസ്തകങ്ങളുണ്ട്. അദ്ദേഹം സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലും കൂടെ കിടന്നവനെ രാപ്പിനി അറിയൂ എന്നാണല്ലോ ഒപ്പ്, ആ അടിസ്ഥാനത്തിൽ അവരുടെ ഉള്ളിൽ നടക്കുന്ന ഇത്തരം കുറേ നീക്കങ്ങളെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന ചില വാർത്തകൾ ഉൾക്കൊള്ളുന്ന ഒരു കിതാബ് അറബിയിൽ എഴുതപ്പെട്ടത് എന്നെ കയ്യിലുണ്ട്. അതൊക്കെ പഠിച്ച് അങ്ങനെയൊക്കെ അറിഞ്ഞ അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് പറയുന്ന ഇസ്നേ അശരിയന്റെ പറ്റി പരിചയപ്പെടുത്തുന്ന നേരത്തെ അവരിൽ നിന്നിട്ട് സുന്നത്ത് ജമാഅത്തിലേക്ക് വന്ന മറ്റൊരാളുടെ പുസ്തകങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞ അപ്പോൾ നമുക്കിപ്പോ ഈ കിതാബിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്തിട്ട് എവിടെയോ എത്തി ഈ ഷിയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചുള്ള സമഗ്ര പഠനത്തിന് ഇറങ്ങുമ്പോഴേ ആ ഭാഗത്തേക്ക് പോയിട്ട് കാര്യമുള്ളൂ. പൊതുവേ ഞാനിലേക്ക് വരാതിരിക്കാൻ കാരണം നമ്മളെ മലയാളികളെ സംബന്ധിച്ച് അള്ളാഹു തആല ചെയ്ത വലിയൊരു അനുഗ്രഹം നമ്മളെ നാട്ടിൽ അതില്ല. പിന്നെ പുറത്തൊക്കെ വന്ന് നമ്മൾ ഈ അറബി നാട്ടിൽ കുറ്റി അവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ അവരുടെ ചിലത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ സംശയം തോന്നും. അങ്ങനെ വരുമ്പോൾ ആ സംശയം തോന്നുന്നോ കാര്യം ചോദിച്ച് പഠിച്ചാൽ മതിയാവും എന്നാണ് തോന്നുന്നത്. ഏതായാലും തൽക്കാലം ആ ചർച്ച വിട്ടു ഞാൻ വയ്ക്കുക. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദ്. ഇന്നലത്തെ സംശയം ഉസ്താദ് പറഞ്ഞില്ലേ ഇന്നലെ? ഹലോ ഹലോ ഹലോ, ജലീൽ മൈക്ക് എടുത്തോളെ ഒരു മിനിറ്റ്. എല്ലാരും വിഷയത്തിൽ ഒതുങ്ങി നിന്നിട്ട് തന്നെ ചോദിക്കണം, അവനെ ഉണർത്താൻ വേണ്ടി കാണാൻ മൈക്കെടുത്ത്. എം എ ജലീൽ തന്നെ മൈക്കിലേക്ക് വന്നോളൂ. അതിന്റെ ഇടയില് വന്നപ്പോ ഒരു കാര്യം ചോദിച്ചെന്നുള്ളു, അപ്പൊ അതിൽ പോകുമ്പോ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് വിഷയത്തിൽ ഒതുങ്ങി നിന്നിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങൾ, ഫിക്കുപരമായ വിഷയങ്ങൾ ചോദിക്കാൻ ഇൻഷാല്ലാ. എം എ ജലീൽ എം എ മൈക്ക് എടുത്തു, എം എ ജലീൽ മാത്രം മൈക്ക് എടുത്തു. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദ്. ഇന്നലത്തെ വിഷയത്തിലാണ് സംശയം. ഇന്നലെ ഉസ്താദ് പറഞ്ഞില്ലേ ഉറങ്ങുമ്പോ ആത്മാവ് അർശങ്ങളിലേക്ക് പോകുന്നു, അപ്പൊ ഉറങ്ങുമ്പോ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോകുമ്പോ മരിക്കുമ്പോ എങ്ങനെ വേദന ഉണ്ടാകും? അപ്പൊ ഉറങ്ങുമ്പോഴും വേദന ഉണ്ടാവണ്ടേ എന്നാണ് സംശയം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആ അതും തന്നെ വിഷയവുമായി ബന്ധപ്പെട്ടല്ല ഇടക്ക് വന്നൊരു ചോദ്യത്തിന്റെ സംശയത്തിന്റെ നിവാരണം വരുത്തിയപ്പോ വന്ന വിഷയമാണ്. ആയിക്കോട്ടെ, അതിന് പ്രശ്നമില്ല. ഈ ഉറങ്ങുമ്പം പോവുക എന്ന് പറയുന്നത് ജീവാത്മാവല്ല മനുഷ്യാത്മാവാണ്, അത് രണ്ടും ഉണ്ടാവുന്നു. ജീവാത്മാവ് എന്നതൊന്ന് വേറുണ്ട്, മനുഷ്യാത്മാവ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും ആത്മാവുണ്ടല്ലോ, അത് പക്ഷെ എന്ത് ആത്മാവാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്? അത് പോകുമ്പോഴാണ് മരിക്കുന്നത്, ശരീരം മരിക്കുന്നത്. ജീവാത്മാവ് ദേഹവുമായി ബന്ധപ്പെടുമ്പോഴാവുന്നു. അതേസമയത്ത് മനുഷ്യാത്മാവ് എന്ന് പറയുന്നത് അതാണ് ഈ ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് വേർപ്പെടുകയും അർശി വരെ സഞ്ചരിക്കുകയും ഉദുവോട് കടന്ന ആളുകൾ അർശിൽ സുജൂത് ചെയ്യുകയും അല്ലാത്തവർ അർശി വരെ പോയെങ്കിലും സുജൂത് ചെയ്യാൻ അനുവാദം ലഭിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തത്. ഇത് രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കേട്ടിട്ടില്ലേ ചെറുപ്പത്തിൽ തന്നെ ഒരു കുട്ടി ഉമ്മയുടെ ഗർഭാശയത്തിൽ രൂപപ്പെടുന്നു, പിതാവിൽ നിന്ന് വരുന്ന ബീജവും മാതാവിന്റെ ദാനമായ അണ്ഡവും ഈ രണ്ടും കൂടി സംയോജിച്ചുകൊണ്ട് അത് ഭ്രൂണമായി മാറുന്നു. ഈ ഭ്രൂണമായി മാറിയാൽ തന്നെ അതിന് ജീവനുണ്ട്. വേണ്ട, ഭ്രൂണമാകുന്നതിന് മുമ്പ് വരുന്ന ഈ ബീജത്തിന് തന്നെ ജീവനുണ്ട്. ശാസ്ത്രം പറയുന്ന ശാസ്ത്രം എന്നെക്കാളൊന്നും അറിയും നോക്കൊക്കെ, ശാസ്ത്രം പറയുന്നതാണ് ഈ ബീജങ്ങള്, ബീജ അണുക്കൾ, ഈ അണുക്കൾക്ക് ജീവനുണ്ട്. അത് ഈ ഇതിൽ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നു അവർ. അപ്പൊ അതിന് തന്നെ ഒരു ജീവനുണ്ടല്ലോ. പിന്നെ അണ്ടവും ബീജവും കൂടി സങ്കലിച്ച് ഭ്രൂണമായി മാറിയാൽ അതിനുണ്ട് ജീവൻ. എന്നിട്ട് ഭ്രൂണം അതിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ താണ്ടി 4 മാസം പൂർത്തിയാവുമ്പോൾ അപ്പോഴാണ് നിങ്ങൾ കേട്ടിട്ട് സാധാരണ ഉസ്താദന്മാരൊക്കെ പറയുന്ന 4 മാസത്തിൽ റൂഹുദ്ദാർ, 4 മാസത്തിൽ റൂഹുദ്ദാർ എന്ന് പറഞ്ഞാൽ. അപ്പൊ സ്വാഭാവികമായും ഒരു ശാസ്ത്രം പഠിച്ച ഒരാൾക്ക് അവിടെ സംശയം വരാൻ സാധ്യതയില്ല. ഈ 4 മാസം വന്നിട്ടാണോ പിന്നെയാണ് ജീവനാണ്, ഇതിന് മുമ്പ് ജീവനില്ലേ? ഇന്ന് ലാബിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ ഭ്രൂണഹത്യയൊക്കെ നടക്കുന്നിടത്ത് ഗർഭസ്ഥ ശിശു ആണോ പെണ്ണോ എന്ന് നോക്കി 2 മാസം കഴിഞ്ഞ ഉടനെ തന്നെ ആണോ പെണ്ണോ നോക്കി പെണ്ണാണ് എന്നറിഞ്ഞാൽ അവിടെ തന്നെ നശിപ്പിക്കുന്നുണ്ടല്ലോ. എത്രയോ വലിയ ഗുരുതരമായ തെറ്റാണ് ചെയ്യുന്നത്. ആട്ടെ, ഈ നശിപ്പിക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ കൊടുത്താൽ ഈ ഭ്രൂണം കാട്ടുന്ന മരണവെപ്രാളം ലാബിൽ നോക്കിക്കാണുന്ന ഏതൊരു കരളുള്ളവനെയും കണ്ണീരൊഴിപ്പിക്കുന്നതിനൊക്കെയുള്ള മരണവെപ്രാളമാണ്. അത് കൈകാലിട്ടടിച്ച് തലയിട്ടടിച്ച് മരണഗോഷ്ഠി കാട്ടി അങ്ങോട്ട് മരിക്കുകയെന്ന്. അപ്പൊ അതിന് ജീവനുണ്ട്.
ഈ ജീവൻ ജീവാത്മാവാണ്. അത് പിന്നെ 4 മാസമാവുന്ന സമയത്ത് അള്ളാഹു തആല പറഞ്ഞു, സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖറ, വേറൊരു സൃഷ്ടിയാക്കി മാറ്റുന്നു. അത് മനുഷ്യാത്മാവ് പ്രവേശിക്കുന്നതോടുകൂടിയാണ്. ഈ രണ്ടാമത് പറഞ്ഞ മനുഷ്യാത്മാവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ, മറ്റ് മൃഗങ്ങൾക്കോ ഇഴജന്തുക്കൾക്കോ പക്ഷികൾക്കോ അതില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യൻ അള്ളാഹു തആല തക്ലീഫ് ചെയ്യുന്നതും. ഈ ആത്മാവുള്ളവർക്കേ ഈ തക്ലീഫുള്ളൂ. നിസ്കരിക്കണം, നോമ്പോൽക്കണം, കള്ളുകുടിക്കരുത്, വ്യഭിചരിക്കരുത്, കളവ് പറയരുത്, കക്കരുത് എന്നൊക്കെ പറയുന്ന കൽപ്പനകളും വിരോധങ്ങളും ഉൾക്കൊള്ളുന്ന നിയമങ്ങൾ ഈ പറയുന്ന മനുഷ്യാത്മാവാകുന്ന ആത്മാവ് ഉള്ളവർക്കേ ഉള്ളൂ. പക്ഷെ അതിന് പിന്നെ കൽപ്പന വരണമെങ്കിൽ പ്രായപൂർത്തിയാകണം എന്നുള്ളൊരു നിയമം ഉണ്ടെന്ന് മാത്രം. പക്ഷെ ഇതുള്ളവർക്കേ ഉള്ളൂ, അല്ലാത്തവർക്ക് ആ നിയമം ബാധകമല്ല. അപ്പോ നിങ്ങൾ പറഞ്ഞ മരണത്തിന്റെ വേദനയും വേർപ്പാടിന്റെ വിഷമവും ഒക്കെ അനുഭവപ്പെടുന്നതെന്ന് പറയാൻ ജീവാത്മാവ് ശരീരത്തിൽ നിന്നിട്ട് വേർപ്പെടുമ്പോഴാണ്. അത് വേർപ്പെടുമ്പോൾ മനുഷ്യാത്മാവ് വേർപ്പെടും, അത് വേറെ വിഷയം. അതേസമയത്ത് മനുഷ്യാത്മാവ് ആണ് ഈ നേരത്തെ പറഞ്ഞ സുജൂദ് അറച്ചിലെത്തുന്നതും സുജൂദ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ. ഞാൻ ഷിയാക്കളെ കുറിച്ച് ചോദിക്കാനായിരുന്നു. അതിനിപ്പോ എന്തായാലും ഇല്ല. എന്റെ അടുത്ത് ഇവിടെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഡ്രൈവർ ഉണ്ട്. അയാൾ എന്റെ അടുത്ത് ഇതുപോലെ ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ സ്ഥാനത്ത് ചോദിക്കണം. ചില അയാളെ കൂടെ വർക്ക് ചെയ്തിരുന്ന വേറൊരാള് ഇവിടെ ഉള്ള ഒരു അയാളൊരു വീട്ടില് ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ അവിടെ ഉള്ള ഒരു ഗദ്ദാമായിട്ട് എന്തോ അവിഹിതമായിട്ട് ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ വന്ന് എന്തൊക്കെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു വെച്ചാ ജിനയായിട്ട് ബന്ധപ്പെട്ട കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇവൻ നേരെ പോയി അവന്റെ കഫീലിന്റെ അടുത്ത് പറഞ്ഞു. കഫീല് അവനെ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ പറഞ്ഞു വിട്ടു. അങ്ങനെ ഇവന് ഭയങ്കര വിഷമം. ഒരുത്തന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയില്ലേ, ജീവനെ നഷ്ടപ്പെടുത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമം. അത് അള്ളാ പൊറുക്കോ, ഞാൻ ചെയ്ത തെറ്റാണോ എന്ന് ഭയങ്കര ഇതായിട്ട് അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് പറഞ്ഞു. പിന്നെ സ്ഥാനത്ത് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും അസ്സലാം. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തതായി, അള്ളാഹു വിരോധിച്ച തെറ്റ് ചെയ്യുന്നതായി ബോധ്യപ്പെടുകയും സ്വകാര്യമായി അയാളോട് അതിന്റെ തെറ്റും കുറ്റവും ബോധ്യപ്പെടുത്തി ആ തെറ്റിൽ നിന്ന് അയാളെ പിന്മാറ്റാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുകയാണ് വേണ്ടത്. ഇനി അത് സാധ്യമാവുകയില്ല, നമ്മൾ ഉപദേശിച്ച അയാളെ സ്വീകരിക്കില്ല എന്ന് ബോധ്യമുണ്ട്, എന്നാൽ അധികാരപ്പെട്ട ആളുകളോട് ഈ കാര്യം ഉണർത്തിയാൽ അവർക്ക് ഈ തെറ്റിൽ നിന്നിട്ട് അയാളെ തടയാൻ അധികാരം കൊണ്ട് അല്ലെങ്കിൽ ശക്തിയുണ്ട് എന്ന് കണ്ടാൽ അങ്ങനെ അധികാരപ്പെട്ട ആളുകളുടെ മുന്നിൽ ഈ കാര്യം ഉണർത്തേണ്ടത് കടമയാവുന്നു. അത് തെറ്റല്ല, അത് കടമയാണ്. പക്ഷെ പറഞ്ഞടക്കാൻ പാടില്ല. പരക്കെ ഓൻ അങ്ങനത്തോനാണ്, ഓൻ ഇങ്ങനത്തോനാണ് എന്ന് പറഞ്ഞു നടക്കാൻ പാടില്ല. ഇങ്ങനെ തെറ്റുകാരനാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ സാധിക്കുമെങ്കിൽ ചെയ്യേണ്ടത് അയാളോട് സ്വകാര്യമായിട്ട് അത് തെറ്റാണെന്നും ചെയ്യാൻ പാടില്ലെന്നും പറഞ്ഞ് അതിൽ നിന്നിട്ട് പിന്മാറ്റാൻ ആത്മാർത്ഥമായി ശ്രമിക്കുക. അതിന് സാധ്യമാവില്ല. നമ്മൾ പറഞ്ഞാൽ എന്തായാലും സ്വീകരിക്കൂല, തന്നെയല്ല അത് ചിലപ്പോൾ ഗുണത്തിലേറെ ദോഷമായി മാറും എന്ന് കണ്ടാൽ രണ്ടാമത് അയാൾ ചെയ്യേണ്ട മാർഗമാണ് അധികാരപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. അത് കഫീലാണെങ്കിൽ കഫീല്, അതല്ലെങ്കിൽ പോലീസാണെങ്കിൽ പോലീസ്, എവിടെയാണോ അത് ഈ തെറ്റിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന അധികാര കേന്ദ്രം എവിടെയാണോ അവിടെ സദുദ്ദേശത്തോടുകൂടി ഈ തെറ്റിൽ നിന്നിട്ട് ഇയാളെ പിന്മാറ്റാനുള്ള വഴി എന്ന നിലക്ക് പറയുകയാണെങ്കിൽ അത് അമ്റു ബിൽ മഅറൂഫ് നഹ്യു അനിൽ മുങ്കർ എന്ന് പറയുന്ന മുഅ്മിനീങ്ങളുടെ മേലുള്ള കടമയുടെ ഭാഗമാണ്. അതിന് കൂലിട്ട് കഴിയുക, കുറ്റമല്ല ഉണ്ടാകുക. മനസ്സിലായോ? അതേസമയത്ത് പറഞ്ഞടക്കാൻ പാടില്ല, ആളിങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളാണെന്നുള്ളത് പ്രചരിപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അത് പറഞ്ഞുകൊണ്ട് ജനസമൂഹത്തിൽ അയാളെ വഷളാക്കാനും പാടില്ല. ഒന്നിക്കൽ സ്വകാര്യമായിട്ട് ഉപദേശിച്ച് അതിന് മാറ്റാൻ ശ്രമിക്കുക, അതിന് കഴിയുമെങ്കിൽ കഴിവുള്ള ഇങ്ങനെയുള്ള അധികാരപ്പെട്ട കേന്ദ്രങ്ങളിൽ കാര്യം ഉണർത്തുക. അത് അമ്റു ബിൽ മഅറൂഫ് നഹ്യു അനിൽ മുങ്കർ എന്ന് പറയുന്ന ഇബാദത്തിന്റെ ഭാഗമാണ്, പുണ്യമാണ് കിട്ടുക. ഓക്കെ. ആ ഭാഗം പിടി, അതിൽ നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ അവരുടെ തെറ്റായ ചില വിശ്വാസങ്ങളുടെ പേരിലാണ് ഇസ്ലാം വിരോധിച്ച കാര്യമാണ്.
എന്ത് ദുഃഖകരമായ സങ്കടകരമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും മാർത്തടിക്കുന്നതും അട്ടാസിച്ച് കരയുന്നതും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കഠിനമായി വിരോധിച്ച ഹറാമാണ്, അത് ചെയ്യാൻ പാടുള്ളൂ. അതല്ല ആര് ചെയ്യുകയാണെങ്കിലും അത് ഹറാമാണ്, ചെയ്യാൻ പാടില്ല. നമ്മൾ ആ ഭാഗം പിടി, അവരൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്, അവരെ പറ്റി ഇറങ്ങുകയാണെങ്കിൽ അപ്പൊ നമ്മൾക്ക് അത്ര വലിയ പ്രസക്തമായ വിഷയമല്ല. അവർ ചെയ്യുന്നത് അത് തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ട് കാര്യം: ഒന്ന്, ദുഃഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നെഞ്ഞത്തടിക്കലും കുപ്പായമാർ പറിച്ചു കീറലും മുടിയഴിച്ചിടലും അതുപോലെ തന്നെ അട്ടഹസിച്ച് കരയലും ഒക്കെ ഹറാമാണ്, നിങ്ങൾ വിരോധിച്ചതാണ്, അത് ചെയ്യാൻ പാടില്ല. ബാക്കി അവരെ ഉള്ളിലേക്ക് ഇപ്പൊ നമ്മൾ കടക്കേണ്ട വിടുകയാണ് ഖൈർ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഒരാൾക്ക് എന്നോട് എനിക്ക് ചോദിക്കാൻ പറഞ്ഞതാണ്, ഒരാൾക്ക് എന്താണ് മറ്റേ സഹോദരിമാരെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ, അതേപോലെ തന്നെയാണോ കർലിയായ സഹോദരിമാരെയും കല്യാണം കഴിക്കാൻ പാടുമോ എന്നാണ് സംശയം. അസ്സലാമു അലൈക്കും. അതല്ല, ഒന്ന് ചോദ്യത്തില് എന്താ മറ്റേ ഒരു ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ആ പെണ്ണിന്റെ അനിയത്തിനെ കല്യാണം കഴിക്കാൻ പാടില്ലല്ലോ, അതേമാതിരിയാണ് ആ പെൺകുട്ടി വേറൊരാളെ മല കുടിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിലുള്ളവരെയും മല കല്യാണം കഴിക്കാൻ പാടും എന്നാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. വിവാഹബന്ധം ഹറാമായവർ എന്ന് പറയുന്നത് മൂന്ന് തരത്തിലാണ്. ഒന്ന്, കുടുംബബന്ധം അഥവാ തറവാട് ബന്ധം, ആ അടിസ്ഥാനത്തിൽ ഹറാമാവുന്നവരുണ്ട്. രണ്ടാമത്തേത് വിവാഹബന്ധത്തിലൂടെ ഹറാമാവുന്നവർ. മൂന്നാമത്തേത് മുലകുടി ബന്ധത്തിലൂടെ ഹറാമാവും. ഇങ്ങനെ മൂന്ന് തരത്തിൽ ഹറാമാവുന്ന വിഭാഗം ഉണ്ട്. അതൊരു വലിയ വിഷയമാണ്. അത് ഒരു ഒരു പൂർണ്ണമായ ഒരു ദിവസത്തെ ക്ലാസ്, ആ ക്ലാസ്സിലൂടെ പഠിച്ചെങ്കിലേ അത് തിരിയൂ. ചുരുക്കത്തിൽ, ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അവൾ നിൽക്കേ അവളുടെ അരിജത്തിയോ ഏട്ടത്തിയോ വിവാഹം കഴിക്കാൻ പാടില്ല, ഒന്നിച്ചു ഒരുമിച്ച് കൂട്ടാൻ പാടില്ല. നിലവിലുള്ള ഭാര്യ മരിച്ചുപോയി അല്ലെങ്കിൽ അവളെ തലാക്ക് ഇല്ല എന്നാൽ അവളുടെ ഏഴത്തിയോ അഞ്ചത്തിയോ കല്യാണം കഴിക്കുന്നതുകൊണ്ട് ഒരു വിരോധമില്ല. ആ പരിധിയിലല്ല ഉള്ളത്, നമ്മുടെ സ്വന്തം സഹോദരിയുടെ പരിധിയിലാണ് മുലകുടി ബന്ധത്തിലുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ. ആ ചുരുക്കിയ പറഞ്ഞുതരാ, ഒരു വലിയ വിഷയമാണ്. ഏറ്റവും ചുരുക്കി പറയാ, ഒരു കുട്ടി 2 വയസ്സാകുന്നതിന് മുമ്പ് ഒരു സ്ത്രീയുടെ മുലപ്പാൽ 5 പ്രാവശ്യം കുടിക്കാനിട വന്നാൽ ഈ കുട്ടിയുമായി ഈ മുല കൊടുത്ത ഉമ്മാക്കും ഈ കുട്ടിയോട് ഇങ്ങോട്ടും ഉമ്മാക്കും കുട്ടിക്ക് ഉമ്മയോടും നേരെ ഒരു കുട്ടിയുടെ വിധി വന്നു കഴിഞ്ഞു. അതിനിപ്പോ 2 വയസ്സിന്റെ മുമ്പ് കുടിച്ചിരിക്കണം, 5 പ്രാവശ്യം കുടിക്കണം എന്ന നിബന്ധനയുണ്ട്. അപ്പൊ 1-ോ 2-ോ പ്രാവശ്യം കുടിച്ചത് കൊണ്ടിട്ട് മുലകുടി ബന്ധം വരൂല, അല്ലെങ്കിൽ 2 വയസ്സ് കഴിഞ്ഞതിന് ശേഷം കുടിച്ചാലും മുലകുടി ബന്ധം വരൂല. അപ്പൊ 2 വയസ്സ് തികയാത്ത കുട്ടിയാവുക, അതുപോലെ 5 പ്രാവശ്യത്തിൽ കുറയാതെ കുടിക്കുക. ഇതായി കഴിഞ്ഞാൽ പിന്നെ എളുപ്പം എന്താ പറഞ്ഞു വെച്ചാൽ, ആ സ്ത്രീയുടെ ഒരു കുട്ടിയായി ഈ കുട്ടിയെ കണക്കാക്കിയാൽ മതി. ഈ മുല കൊടുത്ത കുട്ടിയുടെ, മുല കൊടുത്ത ഉമ്മ ഉണ്ടല്ലോ, ആ ഉമ്മയുടെ അവൾ പെറ്റ ഒരു കുട്ടിയുടെ വിധിയായി എന്ന് പറഞ്ഞാൽ, ആ സ്ത്രീക്ക് നേരത്തെ ജനിച്ച അല്ലെങ്കിൽ എന്റെ ശേഷം ജനിക്കുന്ന കുട്ടികളൊക്കെ ഈ കുട്ടിയെ സംബന്ധിച്ച് സഹോദര സഹോദരിമാരാണ്. ആ സ്ത്രീയുടെ ഭാര്യ ഭർത്താവ് ഈ കുട്ടിയെ സംബന്ധിച്ച് വാപ്പയാണ്. ആ സ്ത്രീയുടെ വാപ്പയും ഈ കുട്ടിയെ സംബന്ധിച്ച് വല്യാപ്പി വല്യമ്മയാണ്. ആ സ്ത്രീയുടെ ഭർത്താവിന്റെ വാപ്പയും ഈ കുട്ടിയെ സംബന്ധിച്ച് വല്യാപ്പി വല്യമ്മയാണ്. ഈ ഭർത്താവിന്റെ ജേഷാഞ്ചന്മാര് ഈ കുട്ടിയെ സംബന്ധിച്ച് എളാപ്പ മൂത്താപ്പന്മാരാണ്. ആ ഭർത്താവിന്റെ സഹോദരിമാര് ഈ കുട്ടിയെ സംബന്ധിച്ച് അമ്മായിമാരാണ്, ബാപ്പാന്റെ പെങ്ങന്മാരാണ്. അതുപോലെ ഈ സ്ത്രീയെ സംബന്ധിച്ച ഏഷാഞ്ചത്തിമാര് ഈ കുട്ടിയെ സംബന്ധിച്ച് ഇളയമ്മ മൂത്തമ്മമാരാണ്. ഈ സ്ത്രീയുടെ ആങ്ങളമാര് ഈ കുട്ടിയെ സംബന്ധിച്ച് അമ്മാവന്മാരാണ്. ഇങ്ങനെയാണ് പോവുക കുട്ടി. അപ്പൊ ചുരുക്കത്തില് അതിന് എളുപ്പ പണി എന്താന്ന് വെച്ചാല്, 2 കുട്ടികളുള്ള ഒരു സ്ത്രീ ഒരു വേറൊരു പെണ്ണിന് പറ്റ ഒരു കുട്ടിക്ക് മുല കൊടുത്ത് കൂട്ടിക്കോളി, എന്നാ ഈ പെണ്ണിന് 3 കുട്ടികൾ എന്ന് വെച്ചാൽ മതി. അപ്പൊ നേരത്തെ ഇവള് പ്രസവിച്ച കുട്ടിക്ക് ഉമ്മ ആവും പോലെ ഇവളും ഈ കുട്ടീൻ്റെ ഉമ്മയാണ്. ഇവളുടെ ഭർത്താവ് ഈ ഇവള് പ്രസവിച്ച കുട്ടീൻ്റെ വാപ്പയാവും പോലെ മുല കൊടുത്ത കുട്ടീൻ്റെയും വാപ്പയാണ്. ഇനി വാപ്പാന്റെ വാപ്പ വല്യാപ്പയാണ്, വല്യമ്മ ഉമ്മ വല്യമ്മയാണ്.
ബാപ്പാന്റെ ജേഷാന്റെമാര് ഇളയമ്മ മൂത്തപ്പന്മാരാണ്, ബാപ്പാന്റെ പെങ്ങന്മാര് അമ്മായികളാണ്, ഉമ്മാന്റെ ജേഷാന്റെമാർ ഇളയമ്മ മൂത്തമ്മമാരാണ്, ഉമ്മാന്റെ ബാപ്പിയമ്മയും ഇവന്റെ വല്യാപ്പി വല്യമ്മയാണ്, ഉമ്മാന്റെ ആങ്ങളമാര് ഇവന്റെ അമ്മാവന്മാരാണെന്ന് പറഞ്ഞ എല്ലാ ബന്ധത്തും കൊയിലാട് വരും. അതൊരു വലിയ വിഷയമാണ്. അപ്പൊ മൂന്ന് നിലക്കുണ്ട്. അത് സ്വന്തം, ഒന്ന് സ്വന്തം തറവാട് ബന്ധത്തിലൂടെ, രണ്ടാമത്തേത് വിവാഹ ബന്ധത്തിലൂടെ. എന്ന് പറഞ്ഞാൽ ബാപ്പ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, കല്യാണം കഴിച്ച് പിന്നെ ബാപ്പ തലാഖ് ചൊല്ലിയാലും വേണ്ടിയില്ല, ബാപ്പ മരിച്ചു പോയാലും വേണ്ടിയില്ല. ഖിയാമത്ത് നാൾ വരെ ആ സ്ത്രീ ഇനി ഇവന്റെ ഉമ്മാന്റെ സ്ഥാനത്താണ്. ബാപ്പ കെട്ടിയ ഇളയമ്മ ഇവന്റെ ഉമ്മാന്റെ സ്ഥാനത്താണ്. തൊട്ടാവ് നൂറിയില്ല, കണ്ടാ വിരോധമില്ല, ഒന്നുമില്ല. ബാപ്പ കെട്ടിയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ബാപ്പ തലാഖ് ചൊല്ലിയാൽ പോലും ആ സ്ത്രീ പിന്നെ ഇവൻ ശാശ്വതമായി ഹറാമാണ്. അതുപോലെ തന്നെ ഒരാൾ ഒരു ആള് ഒരു സ്ത്രീയെ കെട്ടി, അവര് ബന്ധപ്പെട്ടതിന് ശേഷം ഈ മകൻ മരിച്ച ഈ പുതാപ്പള മരിച്ചാലും വേണ്ടിയില്ല, തലാക്ക് ഇല്ലാലും വേണ്ടിയില്ല. ഇവൻ കെട്ടിയ ഈ പെണ്ണ് ഇവന്റെ ബാപ്പയെ സംബന്ധിച്ച് സ്വന്തം മോള സ്ഥാനത്താണ്. ഇങ്ങനെ വിവാഹ ബന്ധത്തിലൂടെ ഹറാമാവുന്നവരുമുണ്ട്, കുടുംബ ബന്ധത്തിലൂടെ ഹറാമാവുന്നവരുമുണ്ട്, മുലകുടി ബന്ധത്തിലൂടെ. മുലകുടി ബന്ധത്തിലൂടെ ഹറാമാകാൻ എളുപ്പം മനസ്സിലാക്കാണ്ട് കുടുംബ ബന്ധത്തിലൂടെ എങ്ങനെയൊക്കെ വരുമോ ആ സ്ഥാനമൊക്കെ ഇവിടെയും വരും. അപ്പൊ ഈ പെണ്ണിനെ സംബന്ധിച്ച് ഈ കുട്ടി അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. കുട്ടിന്റെ എങ്ങോട്ട് ബന്ധപ്പെടുന്ന ഒരു ആ പെണ്ണിന് മറ്റൊരു ബന്ധമില്ല. അത് പ്രത്യേകം വേറെ മനസ്സിലാക്കണം. മുല കൊടുത്ത ഉപ്പാണ് അയാളുടെ ഭർത്താവ്, അയാൾ ആ പെണ്ണിനുണ്ടായ മറ്റ് സ്വന്തം മക്കള് എന്നിവരൊക്കെ ഈ മുല കുടിച്ച കുട്ടിന്റെ എങ്ങോട്ടുള്ള ബന്ധത്തിൽക്കും ആരും വരൂല. എന്നാലും ഈ കുട്ടിനെ പെറ്റമ്മ, അതുപോലെ ഈ കുട്ടിന്റെ സ്വന്തം വാപ്പ, ഈ കുട്ടിന്റെ ഉമ്മാക്ക് നേരെ ഉമ്മാക്കും വാപ്പാക്കും ഉള്ള മക്കള്, അതുപോലെ തന്നെ ആ ഉമ്മാന്റെയും വാപ്പാന്റെയും ജേഷ്ഠാഞ്ചന്മാര് സഹോദരിമാര് അവരൊന്നും ഈ കുട്ടിക്ക് മുല കൊടുത്ത പെണ്ണിന്റെ ആ ബന്ധമായിട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചുരുക്കത്തിൽ ഈ കുട്ടിനെ ഓരങ്ങോട്ട് ഏറ്റെടുത്തു എന്ന് വരും എന്നർത്ഥം. അങ്ങനെ അതൊരു വലിയ വിഷയമാണ്. ഇങ്ങനെ ഒറ്റ ഒന്നോ രണ്ടു വാക്കുകളിൽ പറഞ്ഞാൽ പൂർണ്ണമായിട്ട് സംശയം തീരുന്നല്ല. വലിയ ഓക്കെ മൈക്കിടത്തോളൂ. അസ്സലാമു അലൈക്കും. ഉസ്താദ് മുമ്പ് പറഞ്ഞിരുന്നല്ലോ ഈ മരിച്ചവർക്ക് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇതാണ് യേശാമരുവിന്റെ ഇടയിൽ രണ്ടേക്കാലത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞ്, അതിന്റെ നിയ്യത്തും അതിന്റെ ഇത് എങ്ങനെയാണ് ഉസ്താദ് ഒന്ന് പറഞ്ഞെന്ന അല്ല ഉപകാരം. അസ്സലാമു അലൈക്കും. സഹോദര, അതിന് പ്രത്യേകമായൊരു നിയ്യത്തൊന്നുമില്ല. ആ സമയം സലാത്തുൽ വാബീന്റെ സമയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് സംസ്കാരങ്ങളിൽപ്പെട്ട വളരെ പ്രതിഫലം ലഭിക്കുന്ന സലാത്തുൽ വാബീൻ രണ്ട് റക്കാത്തും തുടങ്ങിയിട്ട് ആറ് റക്കാത്ത് വരെ നിസ്കരിക്കുക. ഇങ്ങനെയുള്ള നിസ്കാരം ഏതായാലും വേണ്ട, സുന്നത്തായ നിസ്കാരം രണ്ട് റക്കാത്ത് നിസ്കരിക്കുക. നിങ്ങൾ രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് മാത്രം നിയ്യത്തിൽ നിസ്കരിച്ചോളി, അത് മതി. അങ്ങനെ സുന്നത്ത് നിസ്കാരം രണ്ട് റക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടി, എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, പടച്ചോനെ ഞാൻ നിസ്കരിച്ച് ഈ നിസ്കാരം നീ സ്വീകരിച്ച് കബൂലാക്കി, അതിന് നീ പ്രതിഫലം തരണമേ. ഇതിന്റെ പ്രതിഫലത്തെ നീ എന്റെ മരണപ്പെട്ട ഉമ്മയുടെ ഹവറത്തിൽ എത്തിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട വാപ്പ മരണപ്പെട്ട അവരുടെ ഹവറത്തിൽ എത്തിച്ചു കൊടുക്കണം, അതല്ലെങ്കിൽ എന്റെ ഭാര്യ മരണപ്പെട്ടു അവരുടെ ഹവറത്തിൽ എത്തിച്ചു കൊടുക്കണം. ആരാണ് നമുക്ക് വേണ്ടപ്പെട്ടവരെന്ന് വെച്ചാൽ അത് സുഹൃത്തുക്കളാകാം, ഉസ്താദന്മാരാകാം, മുഅ്മിനീങ്ങൾ ആരായാലും ആകാം. നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് സുന്നത്ത് മുത്തലഖ് സുന്നത്ത് നിസ്കരിച്ചാൽ മതി. രണ്ടറക്കാത്ത സുന്നത്ത് നിസ്കരിക്കുക. ഫർദ് നിസ്കരിച്ചാണ്, വേറൊരാൾക്ക് കൊടുക്കാൻ കഴിയൂലല്ലോ നമുക്ക്. അപ്പൊ നമ്മൾ രണ്ടറക്കാത്ത സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞ് ആ സുന്നത്ത് നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിൽ നിന്ന് സലാം വീഴ്ത്തിയതിനു ശേഷം ഇതിന്റെ പ്രതിഫലം സവാബിനെ അവർക്ക് ഹദിയ ചെയ്യുക. അതുകൊണ്ട് നമ്മക്കൊന്നും നഷ്ടപ്പെടൂല, നമ്മൾ നിസ്കരിച്ചതിന്റെ പ്രതിഫലം നമുക്ക് തന്നെ കിട്ടും. അതോടുകൂടി ഇത് നമ്മളൊരു മുഅ്മിനായ മനുഷ്യന് ഹദിയാക്കിയാൽ നമുക്ക് കിട്ടുന്നതിന് തുല്യമായ ഒരു പ്രതിഫലം അവർക്കും ലഭിക്കും. രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്ന് പറയുന്നത് ഒരു കബറാളിയുടെ ഹൃദയപ്പെട്ടാൽ അവർ പറയും, ഓ നിങ്ങൾ എന്തൊരു വലിയ ഭാഗ്യവാന്മാരാണ്, ഈ ദുനിയാവും അതിലുള്ള മുഴുവനും കൊടുക്കാൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു രണ്ടറക്കാത്ത് നിസ്കരിക്കാനുള്ള സൗഭാഗ്യം അവസരം ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അത് ചെയ്യുമായിരുന്നേനെ. പക്ഷേ ഞങ്ങളുടെ ലോകം അതല്ലല്ലോ, ഞങ്ങൾ ഇന്ന് അമലിന്റെ ലോകത്തല്ലല്ലോ, പ്രതിഫലം അനുഭവിക്കുന്ന ലോകത്താണല്ലോ എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന സൗഭാഗ്യത്തിൽ അവര് കൊതിച്ചു പോകും. ആ കൊതി അവർ പ്രകടിപ്പിക്കും എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്ര വലിയ മഹത്തായ ഒരു കാര്യമാണ്. അപ്പൊ രണ്ടറക്കാത്ത് മുത്തലഖ് സുന്നത്ത്, അള്ളാഹു തആലക്ക് വേണ്ടി രണ്ടറക്കാത്ത് ഞാൻ സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക, എന്നിട്ട് വജ്ജത് ഓതി, ഫാത്തിഹ ഓതി, ഏതൊരു സൂറത്തും അതാ, പക്ഷേ
പ്രത്യേക മദീസിൽ വരാത്ത സുന്നത്ത് സ്കാരങ്ങളിലൊക്കെ ഒന്നാം റക്കയത്തിൽ കുല്ലായിയുൽ കാഫുറൂനെയും രണ്ടാം റക്കയത്തിൽ ഖുൽഹുവല്ലാഹു ഓതലും നല്ലതാണ് എന്നും ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓതി അത്തഹിയാത്ത് ഓതി സലാം വീട്ടിയതിന് ശേഷം അള്ളാഹുവെ ഞാൻ നിസ്കരിച്ച് നിസ്കാരം നീ പൂർണ്ണമായി കബൂലാക്കുകയും അതിന്റെ പ്രതിഫലം തരികയും ചെയ്യണം. ഇതിന്റെ പ്രതിഫലം ഞാൻ ഇന്നാക്ക് അതിയാക്കിയിരിക്കുന്നു, ആ സവാബിനെ അവർക്ക് നീ എത്തിച്ചു കൊടുക്കണമേ എന്ന് ദുആ ചെയ്താൽ നമ്മൾ നിസ്കരിച്ചതിന്റെ കൂലി നമുക്ക് കിട്ടും ചെയ്യും. അത് അവർ എന്നാ എല്ലാ സമയത്തും നിസ്കരിച്ച് അതിയാക്കിയാലും കിട്ടും, പക്ഷെ ഈ സമയത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് അത് വളരെ പുണ്യപ്പെട്ട ഒരു സമയമാണ്. ആ സമയത്ത് നിസ്കരിച്ചതിന്റെ കൂലി നമുക്കും കിട്ടും, നിസ്കരിച്ച് അതിയാക്കിയാൽ അതിന്റെ സവാബ് നമ്മൾ അതിയാക്കി അവർക്കും കിട്ടും. ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഔലിയാക്കളുടെ റോഹ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ റെക്കോർഡ് വരാത്തുള്ള ചോദ്യമാണെന്ന് പറയുന്നു. അപ്പൊ അതിനൊരു സമാധാനമാണ്. ഔലിയാക്കളുടെ റോഹ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് സംസാരിക്കും. എന്റെ അടുക്ക ആരോന്ന് കയറി സാരാക്കണ്ട. ഔലിയാക്കളുടെ റൂഹ് മറ്റൊരാളിൽ പ്രവേശിക്കുന്നതായി എവിടെയും കേട്ടിട്ടില്ല. ഔലിയാക്കന്മാരുടെ ആത്മാവുകൾ മുർസലത്താണ് എന്ന് ഹദീസിൽ നിന്ന് എനിക്ക് അറിവ് ലഭിച്ചിട്ടുണ്ടെന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥം അവർക്ക് സഞ്ചരിക്കാനാവും, അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റൊരാളിൽ പ്രവേശിച്ചുകൊണ്ട് അവർ സംസാരിക്കുക എന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഔലിയാക്കന്മാരുടെ കറാമത്ത് കൊണ്ട് ചിലപ്പോൾ കാര്യങ്ങൾ നേരിട്ട് വന്ന് പറയുന്നതായോ സ്വപ്നത്തിലൂടെ അറിയിക്കുന്നതായോ ഒക്കെ വരാം. അക്കൂട്ടത്തിൽ ഇനി അവരുടെ ആത്മാവ് ഒരാളിൽ പ്രവേശിച്ച് സംസാരിക്കുന്നതായി എന്റെ അറിവിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കത് തീർത്ത് പറയാൻ കഴിയില്ല. പിന്നെ ആരോ ഒരാൾ ഒരു മസല ഇങ്ങനെ ടെസ്റ്റ് അടിക്കുന്നതിനാ മൈക്ക് എടുത്തു വന്നോളി ചോദിച്ചോളി, മൈക്ക് എടുക്കാൻ കഴിയാത്ത ആളാണോ അല്ലെങ്കിൽ മൈക്ക് ഇല്ലാഞ്ഞിട്ടാണോ എന്ന് അത് എനിക്കറിയില്ല. ഭാര്യയുടെ അമുസ്ലിമായ മാതാവിനെ തൊട്ടാൽ ഉതു മുറിയുമോന്ന് മൈക്ക് എടുത്ത് ചോദിച്ചോളി, അതല്ലേ സുഖം. അച്ചടിച്ച് ചോദിക്കണോണ്ട് തെറ്റുണ്ടായിട്ടില്ല. ചിലരടുത്ത് മൈക്ക് ഉണ്ടാവൂല, അല്ലെങ്കിൽ ചില സാഹചര്യത്തിൽ മൈക്ക് എടുക്കാൻ പറ്റാതെ ഇപ്പൊ ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ മുതിർന്നവരൊക്കെ അടുത്ത് നമ്മൾ മൈക്ക് എടുത്ത് സംസാരിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ എന്താണെങ്കിൽ തർക്കില്ല. ഉമ്മ എന്നുള്ള ബഹുമാനം, ഈ ഭാര്യ മുസ്ലിമാണ്, അതോടുകൂടി അവളുടെ ഉമ്മ മുസ്ലിം അല്ല, എന്നാലും അവരെ കാണുന്നത് കൊണ്ടോ തൊടുന്നത് കൊണ്ടോ വിരോധമില്ല. കാരണം ഭാര്യയുടെ മാതാവ് സ്വന്തം മാതാവിന്റെ സ്ഥാനത്താണ്. അപ്പോ മുസ്ലിമായാലും അല്ലെങ്കിലും ഉമ്മാനെ തൊട്ടാൽ ഉതുമുറിയില്ല, ഉമ്മാനെ കാണൽ ഹലാലാണ് എന്നതുപോലെ ഭാര്യയുടെ മാതാവ് മുസ്ലിമാണെങ്കിലും അല്ലെങ്കിലും തൊട്ടാ ഉതുമുറിയില്ല, കാണുന്നത് കൊണ്ട് വിരോധമില്ല. ഒരു അന്യസ്ത്രീയെ കാണുക എന്ന് പറയുന്ന ഹറാമ് ഭാര്യ മാതാവിനെ കാണുമ്പോൾ അല്ല, സ്വന്തം മാതാവിന്റെ സ്ഥാനത്താണ്. അതുപോലെ തന്നെ ഒരു അന്യസ്ത്രീയെ തൊട്ടാൽ ഉതുമുറിയ എന്ന ഹുക്കുമ് ഭാര്യയുടെ മാതാവിനില്ല, ഒരു സ്വന്തം ഉമ്മാന്റെ സ്ഥാനത്താണ്. ജാതി ഏതായാലും നിയമം അത് തന്നെയാണ്. ഓക്കെ. അതിന്റെ ചോദ്യം, ഈ നാട്ടിലുള്ള വീട് കെട്ടുമ്പോൾ വാസ്തു നോക്കുന്ന ഒരു പരിപാടി ഉണ്ടാകുന്നുണ്ട്, നാട്ടിൽ ചെറിയ ആശാരികളെ കൊണ്ട് നോക്കാറുണ്ട്, അത് ഇസ്ലാമിക എന്തെങ്കിലും ഒരു പ്രാധാന്യം ഉണ്ടോ എന്ന് ഉസ്താദ് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഇതിന്റെ അടുക്കൊക്കെ വിശദമായി പറഞ്ഞതാ. ദീനിയായി ഇസ്ലാമികമായി അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. എന്നാൽ വാസ്തു വിദ്യാ സംബന്ധമായ അറിവുള്ള ആളുകൾ, ഭൂമിശാസ്ത്രപരമായി അറിവുള്ള ആളുകൾ, അവര് ചില നീരൊഴുക്ക് എന്ന് പറയുന്ന ഭൂമിയുടെ കിടപ്പ്, അതുപോലെ തന്നെ വായുസഞ്ചാരം എന്നിവയുമായി ബന്ധപ്പെട്ട് രോഗത്തിനും മറ്റ് പ്രയാസങ്ങൾക്കും സാധ്യതയുള്ളതും അതി കുറഞ്ഞതും അതില്ലാത്തതുമായ സ്ഥലം പ്രകൃതിപരമായി, അതായത് ഭൂമിശാസ്ത്രപരമായി വ്യത്യാസങ്ങളുണ്ട്. അതറിയുന്ന ആളുകളോട് നോക്കിക്കുന്നതുകൊണ്ട് വിരോധമില്ല, അത് ദീനിന്റെ ഭാഗമല്ല. ഹറാമ് ഹലാല് ഫർള് സുന്നത്ത് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം അല്ല. അതേസമയത്ത്
ആരോഗ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ കിടപ്പും അതിലെ നീരൊഴുക്കും വായുസഞ്ചാരവും അനുസരിച്ച് ചില സ്ഥലത്ത് അവിടുത്തെ ശുദ്ധവായു ലഭിക്കാൻ പ്രയാസമുണ്ടാകും. ആ സാഹചര്യം മാറ്റി ശുദ്ധവായു ലഭിക്കാനും നീരൊഴുക്കിനനുസരിച്ച് ആ ഭൂമിയിലുള്ള ചില ആരോഗ്യപരമായ കാരണങ്ങളാൽ ചിലയിടത്ത് വിഷമമുണ്ടാവും, ചിലപ്പോൾ കുറച്ച് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും. ആ നിലക്ക് കെട്ടിടം വെക്കുമ്പോൾ ഭൂമിശാസ്ത്രവും ഒക്കെ ആയിട്ട് നന്നായിട്ട് പരിചയമുള്ള ഒരാളെ സമീപിച്ച് അതിനനുസരിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കുന്നത് കൊണ്ട് ഇസ്ലാമിൽ വിരോധമൊന്നുമില്ല. അതേസമയത്ത് അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ചെത്താൻ പോക്കുള്ള സ്ഥലമാണ്, അതല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു ജിന്ന് പോക്കുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ അവിടെ ഒരു കുളിയനുള്ളതാണ്, ഇവിടെ ഒരു മൂർത്തിയുള്ളതാണ്, ഇങ്ങനെ അതൊന്നും ഇസ്ലാമികമല്ല. നമ്മുടെ ഉസ്താദന്മാർ തന്നെ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിനെ പോലെയുള്ള അത് സംബന്ധമായി നന്ന ആഴത്തിൽ പഠിച്ച വലിയ ഉസ്താദന്മാരുണ്ടായിരുന്നു, ഇപ്പോഴും അങ്ങനത്തെ ഉസ്താദന്മാരുണ്ട്. അവരെ ആരെങ്കിലും കാണിച്ച്, അതുപോലെ തന്നെ നമ്മളെ തുറാബ് തങ്കന്മാരെന്ന് പറയുന്ന അവർക്ക് ഈ ഭൂമിശാസ്ത്രപരമായ ഒരു നല്ല അറിവുള്ള അധിക പേരും, അങ്ങനെയുള്ള ആളുകളുമായി സമീപിച്ച് ആ ഭൂമിയുടെ പേരും അതിന്റെ കിടപ്പ് അഥവാ നീരൊഴുക്ക് ഒക്കെ നോക്കി പറഞ്ഞു കൊടുത്താൽ അതിൽ ഇന്ന രീതിയിൽ ഇന്ന ഭാഗത്തേക്കാക്കി ഇന്ന സ്ഥലത്ത് എടുക്കണമെന്ന് അവർ പറയുന്നത്, അത് ഹറാമും ഹലാലും കറാത്തും നോക്കിയിട്ടല്ല, അതായിരിക്കും അവിടുത്തെ ആരോഗ്യപരമായ കുടുംബജീവിതത്തിനും താമസത്തിനും സൗകര്യപ്രദം എന്നുള്ള വേണമെങ്കിൽ നോക്കാം, വേണമെങ്കിൽ നോക്കാതിരിക്കുക, അതിനുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഓക്കെ, വിശദമായി മുമ്പ് ഒരിക്കൽ പറഞ്ഞതാണ്, ഇപ്പൊ ചുരുക്കുന്നു. ആവശ്യമുള്ള അത്യാവശ്യപ്പെട്ട ഭാഗമായിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് അസ്സലാമു അലൈക്കും. ഒരു ചോദ്യം കൂടി ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട്. ഒരു സ്ത്രീക്ക് അയൽ എന്ന് പറയുന്നത് അഞ്ച് അല്ലെങ്കിൽ 6 ദിവസമാണ്. പക്ഷെ ഒരു സ്ത്രീക്ക് ഒരു പ്രാവശ്യം ഒരു മാസം ആറ് കഞ്ഞിത്ത് കുളിച്ചു, എന്നിട്ട് 8-ാമത്തെ ദിവസം കുറച്ചൊരു അടയാളം രക്തത്തിന്റെ അടയാളം കാണുന്നുണ്ട്. എന്നിട്ട് അതും കുളിച്ചു, എന്നിട്ട് 9-ന് ഇല്ല 10-ന് പിന്നെയും കാണുന്നുണ്ട്, ചെറിയൊരു അടയാളം കാണുന്നുണ്ട് എങ്കിൽ അപ്പോ ഇത് അയൽ രക്തമായി നിങ്ങൾ കണക്ക് കൂട്ടണോ, അല്ലെങ്കിൽ അത് രോഗത്തിന്റെ രക്തമായിട്ട് കണക്ക് കൂട്ടണോ? അപ്പോ കുളി അത് നിർബന്ധമാകുന്നുണ്ടോ എന്ന് ഉസ്താദ് ഒന്ന് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. അതെ, അതൊരു നല്ല വിഷയം തന്നെയാണ്. കാരണം അത് പലപ്പോഴും സ്ത്രീകൾക്ക് സംഭവിക്കാം. സാധാരണ 6 ദിവസം അല്ലെങ്കിൽ 5 ദിവസം, ചിലർക്ക് 7 ദിവസം ഒക്കെയാണ് ഈ മെൻസസ് പീരീഡ് എന്ന് പറയുന്ന ഹെയ്ലിന്റെ സമയം. ഒരു മാസം ഈ പറഞ്ഞ ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ഇടവിട്ട് രക്തത്തിന്റെ അടയാളങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ അവർ ഹെയ്ലുള്ളവരാണ് എന്ന നിലയിൽ തന്നെ തുടരുകയാണ് വേണ്ടത്. അങ്ങനെ 15 ദിവസത്തിന്റെ ഉള്ളിൽപ്പെട്ട ദിവസത്തിൽ ഇത് പൂർണ്ണമായി ശുദ്ധി വന്ന് കുളിച്ചാൽ ഇത്രയും ദിവസമൊക്കെ ഹൈലായിരുന്നു എന്ന് വരും. അതേസമയത്ത് 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ഇങ്ങനെ ഇടവിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ആള് രോഗിയാണ് എന്ന് മനസ്സിലാക്കുകയും അതിന് വേണ്ട ചികിത്സകൾ ചെയ്യുകയും പിന്നെ എവിടെ മുതൽക്കാണ് വ്യത്യാസം കാണാൻ തുടങ്ങുന്നത് എന്ന് നോക്കി അവള് ഇസ്തിഹാലത്ത് എന്ന് പറയുന്ന രോഗാവസ്ഥ എവിടെ മുതലാണ് എന്ന് തീരുമാനിക്കുക. അത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും വിശദമായി പഠനം നടത്തേണ്ടതുള്ളത് കൊണ്ട് 15 ദിവസത്തിന്റെ അപ്പുറം കടക്കാതെ അതിന്റെ ഉള്ളിൽ ദിവസങ്ങളിൽ കാണുന്ന ഈ ഇടവിട്ട അല്പാൽപ സമയങ്ങളിൽ കാണുന്ന ഈ രക്തമൊക്കെ ഹൈലാണെന്ന് വെക്കുക തന്നെയാണ് വേണ്ടത്. അപ്പൊ അത് നിലച്ചതിന് ശേഷം കുളിച്ച് ശുദ്ധിയായതിനു ശേഷമാണ് നിസ്കാരാദി കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സാധാരണ 6 ദിവസമാണ് അല്ലെങ്കിൽ 5 ദിവസമാണ് ഉണ്ടാല് എങ്കിൽ പോലും ഇടക്ക് 15-ന്റെ ഉള്ളിലുള്ള ദിവസങ്ങളിലൊക്കെ ആവാം, അങ്ങനെ ആയാൽ അതിന് ഹൈല് എന്ന് തന്നെയാണ് വിധി. അസ്സലാമു അലൈക്കും. ഒരു പിഎമ്മിലെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് 2 വയസ്സ് കഴിഞ്ഞിട്ടും ശേഷം മുല കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നാണ് ഉസ്താദ് ഒന്ന് പറഞ്ഞു കൊടുക്കണം. അസ്സലാമു അലൈക്കും. ഇസ്ലാമിന്റെ നിയമം 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെയാണ് മുലകുടിയുടെ സമയമായി ഇസ്ലാം നിർദ്ദേശിച്ചത്. അതിന്റെ മുമ്പ് നിർത്തുകയാണെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൽ നിർത്തുന്നത് കൊണ്ട് വിരോധമില്ല. കുട്ടിയുടെ ആരോഗ്യപരമായ കാരണങ്ങളാൽ ആവശ്യമെങ്കിൽ തുടർന്ന് പിന്നെയും കൊടുക്കുന്നതുകൊണ്ടും വിരോധമില്ല. അതായത് കുട്ടി 1 വയസ്സ് കഴിഞ്ഞ്
ഒന്നര വയസ്സായപ്പോഴേക്ക് തന്നെ അടുത്ത ഗർഭമായി മുല കൊടുക്കുന്നത് ഗുണകരമല്ല എന്ന് ഗൈനക്കോളജിസ്റ്റ് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിർത്തണം. അവിടെ പിന്നെ 2 വയസ്സായിട്ടില്ലല്ലോ എന്ന് കരുതി തുടർന്ന് കൊടുക്കണ്ട. കുട്ടിയുടെ ആരോഗ്യത്തെ പരിഗണിച്ചുകൊണ്ടോ മാതാവിന്റെ ആരോഗ്യത്തെ പരിഗണിച്ചുകൊണ്ടോ വാപ്പയും ഉമ്മയും ചർച്ച ചെയ്തുകൊണ്ട് 2 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നിർത്തുന്നതുകൊണ്ടും വിരോധമില്ല. കുട്ടിയുടെ ആരോഗ്യത്തെ പരിഗണിച്ചുകൊണ്ട് ഉമ്മയുടെയും സാഹചര്യം അനുകൂലമാണെങ്കിൽ 2 വയസ്സ് കഴിഞ്ഞ ശേഷം പിന്നെ മുല കൊടുക്കുന്നത് കൊണ്ടും വിരോധമില്ല. പക്ഷേ 2 വയസ്സ് വരെയാണ് സാധാരണഗതിയിൽ അതിന് നിർദ്ദേശിക്കപ്പെട്ട സമയം എന്നേ ഉള്ളൂ. തുടർന്ന് കൊടുത്തതുകൊണ്ട് ഹറാമോ കറാത്തോ തെറ്റൊന്നും വരൂല. ചിലപ്പോൾ അത് കുട്ടിയിൽ ദുസ്വഭാവവും ദുശ്ശീലവും വളർത്താൻ കാരണമാകും എന്നതുകൊണ്ട് അവിടെ തന്നെ നിർത്തുന്നതാണ് നല്ലത്. എന്നാൽ ചില കുട്ടികൾക്ക് 2 വയസ്സായെങ്കിലും ശാരീരികമായി വളർച്ച എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ കുട്ടിക്ക് കുട്ടിയുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തുടർന്ന് കൊടുക്കുന്നത് നല്ലതാണ് എന്ന് ഒരു ഗൈനക്കോളജിസ്റ്റ് നിർദ്ദേശിക്കുന്നെങ്കിൽ തുടർന്നും കൊടുക്കാം. അപ്പൊ അത് കുട്ടികളെന്തായാലും മാറ്റുക. കുട്ടികൾക്ക് ഒരു സ്വഭാവമാണ് എന്ന് പറഞ്ഞേക്ക് നിർത്തിയ തന്നെ നിൽക്കുള്ളൂ. പക്ഷെ അതിന്റെ നിയമം കുട്ടിയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തുടർന്നു കൊടുക്കുന്നത് ഗുണകരമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ തുടർന്നു കൊടുക്കാം, ഇല്ലെങ്കിൽ അവിടെ നിർത്തുന്നതാണ് നല്ലത്. ബാങ്ക് വിളിച്ച് അതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ഒരാൾ കൈവക്കിയുണ്ട്, അയാൾക്ക് അത്യാവശ്യമുള്ള ചെറിയ ചോദ്യങ്ങളാണെങ്കിൽ ചോദിക്കുക, എന്നിട്ട് ഇവിടെ തൽക്കാലം ഇപ്പോൾ ഇവിടെ നിർത്തും. പിന്നെ ഉസ്താദ്മാരുണ്ടോ എന്നാ ചോദിക്കണോളും എടുക്കേണ്ട, താഴത്ത് ഉസ്താദ്മാരുണ്ടോ അവരാരെങ്കിലും വരും, ആ കൈപൊക്കിയ ആള് ചോദിക്കുക, എന്നിട്ട് നിർത്താൻ ശ്രമിക്കും. എന്താണ് പറഞ്ഞത് എന്നൊന്നും തിരിഞ്ഞിട്ടില്ല. എന്തോ ഒരു വല്ലാത്തൊരു ശബ്ദം കേട്ടു എന്നല്ലാതെ ഒന്നും തിരിഞ്ഞിട്ടില്ല. മൈക്കിന്റെ തകരാറാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആ ഒരു ചാൻസ് കൂടി ഉള്ളൂ. ആ ഒരു ചാൻസ് ഉള്ളവർ ആരാണ്? ഒരാളോടി കാണാണ്ട്, അതുകൊണ്ട് എടുത്തോളൂ. അല്ലെങ്കിൽ ഇവിടെ സ്വാഭാവികമായി നിങ്ങൾ വേജാറാണ്ട് അടുത്തും ചോദിക്കാം, ഞാനിപ്പോ നിർത്തും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദെ, ചോദിച്ചത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഖബറിൽ എടുക്കമുണ്ടല്ലോ, ഖബറിൽ വാരിയല് തമ്മിൽ കോർക്കുന്ന രീതിയിൽ എടുക്കമുണ്ട് എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അത് ആത്മാവിനെയാണോ ബാധിക്കുന്നത് അതോ ആ ശരീരത്തെയാണോ ബാധിക്കുന്നത് എന്നായിരുന്നു ആ ചോദ്യം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ഉസ്താദ് അവരിലേക്ക് മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആ ആയിക്കോട്ടെ, അങ്ങനെ ആയിരിക്കാം, മതിയാക്കാണ്. അപ്പോ അത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ വിശ്വാസ പ്രകാരം രണ്ടിനെയും ഒന്നിച്ച് ബാധിക്കുന്നു. ഖബറിൽ കൊണ്ടുപോയി വെച്ച് ഖബർ മൂടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റൂഹിന് ഒരു പ്രത്യേക തരത്തിലുള്ള ബന്ധം ആ ജഡവുമായി വരും. ഇനി ആ ചോദ്യം ചെയ്യുന്നതായാലും ഖബറിൽ വെച്ച് അനുഭവപ്പെടുന്ന ശിക്ഷയായാലും ഖബർ ഇടുങ്ങുന്നതായാലും രണ്ടിനെയും ബാധിക്കുന്നു. ശരീരത്തെയും ബാധിക്കുന്നു, ആത്മാവിനെയും ബാധിക്കുന്നു. ശരീരമില്ലാത്ത ആത്മാവിനെ മാത്രമല്ല, ആത്മാവില്ലാത്ത ശരീരത്തെ മാത്രവുമല്ല, രണ്ടിനെയും ഒന്നിച്ചു ബാധിക്കും എന്നാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ. ഓക്കെ, ഞാൻ തൽക്കാലം നിർത്തുന്നു. ഇനി ചോദിക്കാനുള്ളവർ ചോദിച്ചോളൂ, ചോദിക്കാനുള്ളവർ അനുസരിച്ച് വേണ്ട, കാരണം ഇവിടെ ഉസ്താദന്മാർ താഴത്ത് പലരും ഉണ്ട്. സക്കാഫി ഉണ്ട്, പിന്നെ വാടാനപ്പള്ളി ഉസ്താദ് സാധാരണ സമയത്ത് ഉണ്ടാവാറുണ്ട്. അവർ ഉസ്താദന്മാരാരെങ്കിലും ദയവായി മൈക്കിലേക്ക് വന്ന് തുടരുക. ഇനിയും ചോദ്യം സംശയം ചോദിക്കാൻ ആളുകളുണ്ട്, നിങ്ങൾ വന്നോളൂ, മൈക്കിൽ വന്നോളൂ, നിങ്ങൾക്ക് സംശയം ചോദിച്ചോളൂ. ഉസ്താദന്മാർ താഴത്തുണ്ട്, അവർ വരും, അവർ വിശദീകരണം മറുപടിയും തരും. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഹയറും ബറക്കത്തും നൽകുമാറാകട്ടെ. യഥാർത്ഥ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കാനും ആ മാർഗത്തിന് ഖിദ്മത്ത് ചെയ്യാനുമുള്ള ദീർഘായുസ്സും ആഫിയത്തും ഇൽമും ഹിക്മത്തും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഏറ്റുതരുമാറാകട്ടെ. അവസാനം വരെ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിലായി ജീവിച്ച് അവസാനം ഈമാൻ സലാമത്ത് ഹുസ്നുൽ ഖാത്തിമത്തോടുള്ള മൗത്ത് ലഭിച്ച് ഖബറിന് രക്ഷപ്പെട്ട്
മഹ്ശറയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിച്ച് ലിബാഉൽ ഹംദിന്റെ കീഴിൽ അണിനിരന്ന് അർശിന്റെ തണൽ കൊണ്ട് തണലേഖപ്പെട്ട് ഹിസാബില്ലാതെ ഹബീബിന്റെ ഷഫാഅത്ത് കൊണ്ട് സൗഭാഗ്യവാന്മാരായി വിജയം നേടി സ്വർഗ്ഗലോകത്ത് അള്ളാഹുന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹ്യങ്ങളോടുകൂടി ഒരുമിച്ചുകൂടി റബ്ബിന്റെ ലിഖാ കാണാൻ അള്ളാഹു തല നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ സഹോദര സഹോദരിമാർ കൂട്ടുകുടുംബങ്ങൾ ഉസ്താദന്മാർ മഷായഖന്മാർ ശിഷ്യന്മാർ ശരീഖന്മാർ ഇൽമ പഠിക്കുന്ന സമയത്തും പഠിപ്പിക്കുന്ന സമയത്തും നമ്മളെ സ്നേഹിച്ചവർ സഹകരിച്ചവർ സഹായിച്ചവർ സുന്നത്ത് ജമാഅത്തിന്റെ ഉസ്താദന്മാർ ഇമാമി സാദാത്തീങ്ങൾ അതിന്റെ പ്രവർത്തകന്മാർ എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം സ്വല്ലി അലാ ജമീഇൽ അംബിയാഇൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാറകല്ലാഹു ഫീക്കും ഉസ്താദ്. അൽഹംദുലില്ലാ, വളരെ ഉപകാരപ്രദമായ ഒരുപാട് മസ്അലകളും ഈമാനിനെ കുറിച്ചുള്ള വിവരങ്ങളും ഒക്കെ അല്ലാഹു തആല അനുഗ്രഹത്തോടുകൂടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമ്മളിലേക്ക് എത്തിച്ചു തന്നു. അല്ലാഹു തആല ഉസ്താദ് അവർകൾക്ക് നാഫിയായ ഇൽമ് ഇനിയും അധികരിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഉസ്താദ് അവർകളുടെ ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളെ നമുക്കും കിട്ടിയ ആൽമ നാഫിയാക്കി തീർക്കുമാറാവട്ടെ. ആമീൻ. ഇതുപോലെ എല്ലാ ഉസ്താദുമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും സുന്നത്ത് ജമാഅത്തിന് ഖൈറായ രീതിയിൽ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും അവരുടെ കീഴിലായിക്കൊണ്ട് ചെറിയ സാധുക്കളായി ഖാദിമീങ്ങളായി ഈ സാധുക്കളായി നമ്മളെയും അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ചോദ്യകർത്താക്കളുണ്ട്, അതുകൊണ്ട് റൂമിൽ ഉസ്താദുമാർ ഫ്രീ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് മൈക്കിലേക്ക് വന്നാൽ വലിയ ഉപകാരം. ഉസ്താദുമാർ ഏത് ഐഡിയിലാണെങ്കിലും ഒന്ന് മൈക്കിലേക്ക് വന്നുകൊണ്ട് നമുക്ക് അല്പം കഴിഞ്ഞാൽ ഇൻഷാല്ലാ നാട്ടിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷാഫി സഖാഫി ഉസ്താദ് അവരുടെ ലൈവും വരാനുണ്ട്. അപ്പൊ അല്പസമയം ഉണ്ടാവും.